Bye bye, Mani. See you.
25,000. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ്. എക്സ്ക്യൂസ് മീ, ശിവമ്പിള്ളയുടെ വീടല്ലേ? അല്ലേ എന്ന്. പത്തൊമ്പത് ഇരുപത്. ശിവമ്പിള്ള മുതലാളിയുടെ വീടാ. ഓ, ഐ ആം സോറി. ആ, എവിടെ നിന്ന് വരുന്നു? ഇരിക്കണം. മൈ നെയിം ഈസ് സുധാകരൻ. ഐ ആം എ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്. എന്തോ മനസ്സിലായി? അല്ല, ഈ ബ്ലോക്കിലൊക്കെ പശുവിന് കുത്തിവെക്കാൻ നടക്കുന്ന മൃഗഡോക്ടറാണെന്ന് മനസ്സിലായി. ആ, തൽക്കാലം അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഞാൻ വന്ന കാര്യം നിങ്ങളുടെ മുതലാളി ഒന്ന് കാണാനാണ്. അന്വേഷിച്ചപ്പോൾ അദ്ദേഹം അടുത്ത് വി ഐ പി ആണെന്ന് പറഞ്ഞു. വി ഐ പി ആണെന്ന് പറഞ്ഞു. വി ഐ പി എന്ന് പറഞ്ഞാൽ കണ്ണു കഴിക്കുന്നുണ്ടോ അർത്ഥം? ഇത് കണ്ടോ? വി ഐ പി എന്ന് ചോദിക്കാൻ തനിക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായിരുന്നു? എന്താ ഇത്? എന്താ? അല്ല, ഞാൻ പറയുന്നത് എന്താ പറയൂ. ഇയാൾ മൃഗങ്ങളെ ചികിത്സിക്കുന്ന ഒരു മൃഗഡോക്ടർ. മോട്ടോർ സൈക്കിളിനോട് നേരെ കയറും ചോദിച്ചാ നിങ്ങളുടെ മുതലാളി വി ഐ പി അല്ലേ ഒന്ന്? വി ഐ പി എന്ന് വെച്ചാൽ വെള്ളയരിക്കുന്ന പുരുഷൻ എന്നല്ലേ? ഇടോ കിട്ടുപിള്ളേ, വി ഐ പി എന്ന് വെച്ചാൽ ഈ നാട്ടിലെ പ്രസിദ്ധനായ വ്യക്തി എന്നർത്ഥം. ചേട്ടാ മുതലാളി, ഞാൻ വന്നാലും തുറന്നങ്ങ് പറയാമല്ലോ. ഞാനൊരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആണ്. അങ്ങയുടെ മകൾ അമ്മിണിയെ എനിക്ക് വിവാഹം കഴിച്ചാൽ സമ്മതമാണോ എന്ന് അറിയാനാണ്. എന്തായാലും ഒന്നും മിണ്ടാത്ത് മറ്റുള്ള വിവാഹം നിശ്ചയിച്ചു. എനിക്ക് വിഷമമില്ല, പെണ്ണിന്റെ സ്വഭാവം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് നേരിട്ട് ഒന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾ അമ്മിണിയെ നേരിൽ കണ്ടോ? കണ്ടു എന്ന് മാത്രമല്ല, കുറച്ച് അതിൽ കിടന്ന് സംസാരിക്കുകയും ചെയ്തു. നിങ്ങളോട് ആര് പറഞ്ഞു കുഞ്ഞിനോട് കണക്ട് സംസാരിക്കാൻ? ഓഹോ, റോഡിൽ നിന്ന് വണ്ടിക്ക് കൈ കാണിക്കുന്ന കണ്ടപ്പം നിങ്ങൾക്കൊക്കെ എന്തും പറയാനായിട്ട് അച്ചാരവും മാറ്റിക്കാന്ന് വിചാരിച്ചു. കുഞ്ഞിന്റെ അവയവങ്ങൾക്കൊക്കെ ഒരു ശരീരകാന്തി ഉണ്ടാവട്ടെ, ഒരു എക്സസൈസ് ആവട്ടെ എന്ന് വിചാരിച്ച് പോലീസ് ചേർക്കുന്നേ ഉള്ളു കേട്ടോ. ചേട്ടാ, വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കുന്ന ആണുങ്ങളോട് ഇങ്ങനെയാണ് വർത്തമാനം പറയുന്നത്? സാരമില്ലെന്നേ, അയാൾ എന്തോ തെറ്റിദ്ധരിച്ചു. അതുപോട്ടെ, നിങ്ങൾക്ക് എന്റെ മകളെയും ഇഷ്ടപ്പെട്ടു, അവളുടെ ജോലിയും ഇഷ്ടപ്പെട്ടു അല്ലേ? അതെ, മാത്രവുമല്ല എനിക്ക് മറ്റൊന്നും ആവശ്യമുണ്ട്. എനിക്കൊരു മകളെയുള്ളൂ, അവളെ വിവാഹം കഴിക്കുന്ന യോഗ്യനായ പുരുഷന് ഞാൻ 25,000 രൂപ കൊടുക്കും. പക്ഷെ വരുന്ന വിവാഹാലോചനകളെല്ലാം അവൾ നിരസിക്കുകയാണ്. കണ്ടിരുന്നോളാം അമ്മിണേ, നിന്നെയും നിന്റെ ജോലിയെയും ഈ കുടുംബത്തെയും ഇഷ്ടപ്പെട്ടുകൊണ്ട് ഇദ്ദേഹം നിന്നെ വിവാഹം കഴിക്കാൻ വന്നിരിക്കുകയാണ്. പണമെല്ലാം ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. എന്താ നിങ്ങൾ തമ്മിലെ അല്പം അതിരുകളെന്ന് സംസാരിച്ച കാര്യമൊക്കെ അദ്ദേഹം പറഞ്ഞു. ഇനി അതിരുകളെന്ന് പ്രവർത്തിക്കുന്നതിന് മുമ്പായിട്ട് ഇത് ഉറപ്പിക്കണമെന്നാണ് അച്ഛന്റെ ആഗ്രഹം. ചേടാ, അച്ഛനോട് പറഞ്ഞു ഞാൻ തോറ്റു. എനിക്കേ 5 കൊല്ലത്തേക്ക് കല്യാണം വേണ്ട. കല്യാണം പിന്നെ ആയാലും മതി, ആദ്യം ഇദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടോ എന്ന് പറ. അങ്ങനെ ആദ്യം അച്ചാരം മുമ്പേ വാങ്ങുന്നില്ല. നീ എന്നെ ക്ഷമ പരിശോധിച്ച് ഒരു അന്യ പുരുഷനും പിടിച്ച് നീ എന്നെ അവമാനിക്ക. അല്ല, അതെ, അച്ഛനെന്തിനായി കടലാസ് പുലിയായി അഭിനയിക്കുന്നത്? കുറച്ച് ദിവസങ്ങളായല്ലോ എന്നോട് ഈ മുറുമുറുപ്പ് തുടങ്ങിയിട്ട്. വീടും പുരയിടവും പണയും വെച്ച രൂപയ്ക്ക് എന്നെ കച്ചവടം ചെയ്യാൻ സമ്മതിക്കാത്തതാണോ ഞാൻ ചെയ്ത തെറ്റ്? പൊട്ടിയ ഓടുമാറ്റ നിവർത്തിയില്ലാത്ത വീട്ടിൽ 10-400 രൂപ ശമ്പളം കിട്ടുന്ന ജോലിക്ക് പോയതാണോ ഞാൻ ചെയ്ത തെറ്റ്? അമ്മേ, നീ എന്നെ വിസ്തരിക്കാന്നുള്ളതാണോടി? വിസ്തരിക്കല്ല, മറ്റുള്ളവർക്ക് അച്ഛന്റെ കുറ്റം പറയാൻ ധൈര്യമില്ല. അവർ അച്ഛന്റെ താളത്തിനൊത്ത് കൈമണി അടിച്ച് സുഖിപ്പിക്കും. അമ്മണി കുഞ്ഞ കൈമണി എന്ന് പറഞ്ഞ എന്നെ ഉദ്ദേശിച്ചായിരിക്കും അവരുടെ കുറ്റപിള്ളേ. ഇവൾ സ്വന്തം അച്ഛനെ വിടുന്നില്ല, എന്നിട്ടല്ലേ തന്നെ പറയണേ. നീ എത്രത്തോളം പറയുമെന്ന് ഞാനൊന്ന് കാണട്ടെ. പറയുന്നതിലാണ് വിഷമം അല്ലേ? ഉണ്ടായിരുന്ന സ്വത്തുക്കളെല്ലാം കുതിരപ്പന്തിയത്തിനും കുടിക്കും കളഞ്ഞു കുടിച്ചിട്ട് പഴയ പ്രതാപവും പറഞ്ഞു നടക്കാൻ അച്ഛനും നാണമില്ലല്ലോ. ഞാനുണ്ടാക്കിയ സ്വത്ത് എനിക്ക് തോന്നിയത് പോലെ ഞാൻ ചിലവാക്കും. ഇനി ആരെ ചോദിക്കാൻ? ഇനി ഉള്ളതും എനിക്ക് തോന്നിയത് പോലെ ഞാൻ ചിലവാക്കും. ആരാണ് അനുസരിക്കാൻ വരുന്നതെന്ന് കാണട്ടെ. പടക്കുതിര കടിയാടില്ലാത്ത പ
തീരുമാനമെടുക്കാൻ അവകാശമുണ്ടെങ്കിൽ അച്ഛൻ അതിലേറെ അവകാശമുണ്ട്. അവൾക്ക് വേണ്ടി വീടും വസ്തുവും പണയപ്പെടുത്തി വല്യമ്മാവൻ തന്ന ഈ വെള്ളിക്കുതിര മാത്രമുണ്ട് ബാക്കി. അതിനെന്താ പണയം വെച്ച് വാങ്ങിക്ക് 25,000 രൂപ അവർക്കൊന്ന് തിരിച്ചു കൊടുത്താ പോരെ? വെറുതെ എന്തിനാ പലിശ കൂട്ടുന്നത്? നശിക്കുന്നെങ്കിൽ എല്ലാം ഒരുമിച്ച് നശിക്കട്ടെ. അവക്ക് കല്യാണം വേണ്ടെങ്കിൽ വേണ്ട. ഞാൻ ആ രൂപമുണ്ട് പഴയതുപോലെ കൂപ്പിലേലും പിടിക്കാൻ പോവാണ്. നമ്മുടെ സമയം നല്ലതാണെന്നുണ്ടെങ്കിലേ പഴയ പ്രതാപത്തിൽ എത്തിച്ചേരാൻ വലിയ സമയവും വേണ്ട. അല്ല അതുമല്ല ഈ കുഞ്ഞിന്റെ നടുറോടി എന്നുള്ള ഈ കയ്യും കരാശം കാണിച്ചുള്ള കഴിയുന്ന കഴിഞ്ഞിട്ട് മതിയെന്ന് അയ്യോളെ വണ്ടി വിട. അയ്യോ സാറേ വണ്ടി തടഞ്ഞെടുത്തിരിക്കാ സാറേ. എന്തിന് ഈ വണ്ടിയോ? എനിക്കിതൊന്നും കാണണ്ട കിട്ടുള്ളേ. അയ്യോളെ വണ്ടി വിട. അയ്യോ സാറേ വണ്ടി തടഞ്ഞെടുത്തിരിക്കാ സാറേ. എന്തിന് ഈ വണ്ടിയോ? ആ കുഞ്ഞ് ഞങ്ങളെ സ്വന്തമാ. Thank you.
വേണ്ട. പണ്ട് നമ്മളൊരു കാട്ടുപോത്തിനെ വെടിവെക്കാൻ വന്നത് ഞാൻ എങ്ങനെ ഓർമ്മിക്കാനാണ് കിട്ടുള്ളേ? വർഷം എത്രയായി? എന്നാൽ ഈ സ്ഥലം മറക്കാൻ കാര്യമില്ലല്ലോ. പണ്ട് നമ്മളൊരു കാട്ടുപോത്തിന് വെച്ച വെടി ഉന്നം തെറ്റി ഒരു മാന്റെ ദേഹത്ത് പോയിക്കൊണ്ടത്. കാട്ടുപോത്തിന് വെച്ച വെടിയോ? പണ്ട് ഒരു പെണ്ണിന്റെ കാര്യം. കാലത്തെ നല്ല കാര്യം പറ്റത് ഓർക്കു കിട്ടുള്ളേ. കൃഷ്ണ ഗുരുവായൂരപ്പ. തനിക്ക് ഞങ്ങളെ മനസ്സിലായോ? അന്ന് രണ്ടു ആപ്പറേഷൻ ചെയ്തായിരുന്നു, ഒരു പിടി കിട്ടുന്നില്ല. പണ്ട് തടിക്കച്ചവടം കൂപ്പിലെല്ലാം ശിവമ്പിള്ള മുതലാളി. എന്റെ കർത്താവേ ശിവമ്പിള്ളത്തിയതാണോ? എടാ ഉഷ്കര, എടാ സോമായെ, എടാ പെട്ടി എടുത്തോട്ട് പാടാം. ഇവനേതാ പൗലോസേ? ഇവൻ ടീവിയുടെ സന്തതിയല്ലേ? വണ്ടിയുടെ പേനാളയാലാണല്ലേ നിന്റെ പേനയാളകം. ഇവൻ ടീവിയുടെ സന്തതിയല്ല, വഴിവിളറ്റ സന്തതിയാ. ആരാ ബാബു നേരെ ഇത്രയായിട്ടും കിടന്നുറക്കും? ആസനത്തിലാ. എന്തുവാ മാതിരായി പറയുന്നത്? എന്ന് വെച്ചാ അസ്ഥാനത്തിലാന്ന്. എന്താ ആവടിച്ച് നിൽക്കുന്നത്? ഊർമ്മട, ശരീരത്തിന് സൗന്ദര്യം വർദ്ധിക്കാനും അവയവങ്ങൾ വളരാനും യോഗാസനം നടത്തുക, മനസ്സിലായോ? അതിനകത്ത് ചെവിച്ചെടുക്കാൻ അവന്റെ കൂട്ടുകാരനുമായി കോളേജിൽ പഠിക്കാൻ വിഷമമുള്ള വിഷയത്തിന് ട്യൂഷൻ എടുക്കുക. അതെന്ത് വിഷയം? അത് നമ്മുടെ നാദസ്വര വായനയായിരിക്കും. അതായത് നിന്റെ അച്ഛൻ മനുഷ്യനാണോ അതോ കൊറയനാണോ എന്ന്? എടാ കൊരങ്ങ, ഇവിടെ അച്ഛനും അമ്മയും മക്കളും തമ്മിലല്ല ബന്ധം, ഞാൻ നീക്കുള്ള ബന്ധം. തമ്മിൽ രണ്ട് കൊരകമാരാകും. നമ്മുടെ അച്ഛന്മാരും കുരകന്മാരാണ്. നോക്ക് നോക്ക്, കുരകൻ കുരകൻ. ചായം എവിടെ കിട്ടുമടേ? ഞാൻ പോയതാ. അമ്മച്ചി, എനിക്ക് ദാഹിക്കുന്നുണ്ടേ, വെള്ളം താന്നേ. എന്റെ പൊന്നുമോള് വെള്ളം കുടിക്കണ്ട, ഫോൺ വെച്ചാ കുടിച്ചാ മതി. എന്ത് വരുന്നാളാ നല്ല. ഞങ്ങളും വെളുപ്പിലെ ഉടങ്ങിയ ഓത്ത. ആ പറഞ്ഞതിനൊന്നും ഞങ്ങൾക്കെന്താ? ഞങ്ങളുടെ എല്ലൊന്നും വലുതാകട്ടെ. അല്ലേ, പിള്ളേർക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ തുടങ്ങുമ്പോ തുടങ്ങും, താൻ തയ്ക്കോതി. വയസ്സായില്ലേ, ഇനി ഇപ്പൊ എല്ല് വലുതായിട്ട് എന്തിനാ? ഓ എടാ പാക്കരാ,
എന്തോ ഈ അരമാല തുറന്ന് ഓണിച്ച എടുത്ത് പാലെടുത്ത് മോക്ക് കൊടുക്ക. ഞാനതിൽ കൈയിട്ട് നക്കൊന്നും ചെയ്യരുത്. അയ്യോ എനിക്ക് കൊതി, നല്ല മുഴുത്ത കപ്പ കൊണ്ടുവന്ന് പുഴുങ്ങി അഞ്ചാറ് കാന്താരി മുളകെടുത്തങ്ങോട്ട് ഞാവിടി ഇതുപോലും വെളുത്തുള്ളിയും ചേർത്ത് അതിങ്ങനെ മുക്കി മുക്കി തിന്നാനാണ് കൊതി. നീ ഏത് വിഷയമാടാ ഈ പഠിക്കുന്നത്? ബൈ ഫാദറേ, അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളെ പറ്റി നോ സ്പീച്ച്. ഒരു നല്ല കരികിട്ടുണ്ട് വാ. പാക്കര, നമുക്കൊരു വിടലി കിട്ടു. ഊതി ഊതി വയറ്റി കിടന്ന് പരവേശം എടുക്കും. എന്താ അങ്ങനെ പോയത്? വെളുപ്പാങ്കാലത്ത് രണ്ടുപേരും പഴഞ്ചോളം കഴിച്ചോണ്ടല്ലേ പോയത്? അയ്യോ, അത് അമ്പലത്തിന് ഒരു വല തൂതപ്പം ദഹിക്കും. എന്തൊരു ഊത്താ ഊതണത്. മതി മതി, നിന്റെ ഉപദേശം ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞ പോലൊക്കെ പോയി ചെയ്യണം. പാറു, എനിക്ക് കാശില്ലെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ നീ എന്നെ കല്യാണം കഴിച്ചത്? എന്റെ ഗതികേടിന് എന്റെ മേൽവിലാസത്തിൽ നിനക്ക് രണ്ടു മൂന്ന് കുട്ടികളും ഉണ്ടായി. കാലത്തെ ഡോ കുറിക്കുന്ന പോലെ കുറയ്ക്കാതിരിക്കണം അല്ലേ സർ? പാറു, എന്റെ പൊന്നുമോൻ പറഞ്ഞ കേട്ടു, എന്റെ മേൽവിലാസത്തിൽ ഉണ്ടായതാണെന്നുള്ളതിന് വല്ല സംശയമുണ്ടോ? അച്ഛൻ അമ്പലത്തിലും പോയൊരു മൂടം. മുഴുവൻ കുടിച്ചു. ആ എല്ല് വളരാൻ നല്ലതാ. അങ്ങനെ തന്തയുടെ വകയാണോ എന്ന് ചോദിച്ചാൽ? ചോദിച്ചാൽ എന്താ? സത്യത്തിൽ ഇവിടെ കിടന്ന മുതലെല്ലാം ഇവന്റെ അച്ഛന്റെ വക ഇല്ലേടി. ഇത്തടി പാറു, അവന്റെ അച്ഛന്റെ മുതലാ പോലും. തങ്കക്കുടൻ പോലുള്ള ഇവന്റെ അമ്മ നാരായണൻ തളർവാദം പിടിപെട്ട് മരിച്ചു. ഇവനെ നോക്കാനെന്നും പറഞ്ഞ് ഇവന്റെ അച്ഛൻ നാണവനായത് നിന്നെ കെട്ടി. നിന്റെ ഗുണപതിയാരം കൊണ്ട് ഒരു കൊല്ലം തുടങ്ങിയതിന് മുമ്പ് ഇവന്റെ അച്ഛൻ നാണവനായത് മരിച്ചു. നിന്റെ തലയിൽ ഞാനോ കുതിച്ചു. അതുകൊണ്ടാണല്ലോ നാല് കാശും ചെലവില്ലാതെ നിങ്ങൾക്ക് എന്നെ കിട്ടിയത്. മൂന്ന് നേരം കേറിയിറങ്ങി തിന്നുന്നത്. ഇന്നും മൂന്ന് നേരം ഉദിക്കാതെ നീ എന്നെ പായക്കിറക്കി ഉറക്കാറുണ്ടോ? നിങ്ങളെ പിന്നെ വേറെ എന്തിനു കൊള്ളാം? ഏതായാലും നീ എന്റെ ഊത്ത് കേട്ട് മയങ്ങി അമ്പലത്തിൽ വന്ന് നിന്ന് കണ്ണിറുക്കി കണ്ണിറുക്കി അല്ലേ നീ എന്നെ കയ്യിലെടുത്തു? അതിന്റെ പേരിൽ നമുക്ക് മൂന്ന് കുട്ടികളും ഉണ്ടായിട്ടില്ലേ? സുധാകര, നീയാണല്ലോ എന്റെ മൂത്ത മകൻ. എന്താണ് നിന്നോട്? എന്താണ് ഈ വഴക്ക്? എടാ മോനെ, ഇയാൾക്കിപ്പോ എന്നെ ഒന്ന് അടക്കി ഭരിക്കണം. കാര്യം എന്താണെന്ന് പറയൂ, ഞാൻ പറയാം. സുധാകരൻ, നീ പറയണ്ട, ഞാൻ പറഞ്ഞോളാം. എടാ, ഇവന്റെ അച്ഛൻ മരിക്കുന്നതിന് മുൻപ് എഴുതി വെച്ചിരുന്ന വിൽപ്പത്രം നീ വായിച്ചതാണല്ലോ. അതെ, അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് ഭാസ്കരൻ കൊടുക്കണമെന്നാണ് എഴുതിയിരിക്കുന്നത്. എന്റെ സ്വഭാവം അറിയാവുന്നത് കൊണ്ടല്ലയോ അയാൾ അങ്ങനെ എഴുതി വെച്ചത്. ഇത്രയും കാലവും പരുന്നും കാലേ പോവാതെ ഞാൻ തന്നെ അവനെ വളർത്തിയത് അല്ലയോ? ഇപ്പൊ നിന്റെ അച്ഛനും അവനും കൂടെ കൂടി എനിക്കൊരു സ്വത്തും വേണ്ട. നിങ്ങൾ തരുന്നതും വാങ്ങി തിന്നുകൊണ്ട് ഞാൻ ഇവിടെ കഴിഞ്ഞോളാം. എടാ സുധാകര, ഇവനെ ഉള്ള പള്ളിപ്പുറത്തി വെച്ചിട്ടില്ല, അത് പോട്ടെ. ഈ വീട്ടിലെ ജോലി മുഴുവൻ ഇവനെ കൊണ്ട് ചെയ്യിക്കും. പെണ്ണുങ്ങൾ ചെയ്യുന്ന ജോലി വരെ ഇവനെ കൊണ്ട് ചെയ്യിക്കും. അത് ശരിയാണോടാ സുധാകര? ഞാൻ ഈ കാര്യം എത്ര തവണ അമ്മയുടെ പറഞ്ഞിട്ടുണ്ട്. ഇതെന്തൊരു വൃത്തികേടായത്. പിന്നെ എന്നോട് നീ തർക്കിക്കാമോ? ആണോടാ നിന്നെ ഈ നിലയിൽ എത്തിച്ചത്? നിന്റെ തന്തയല്ല ഞാനാ. പറഞ്ഞേക്കാം, ഞാൻ പറയുന്നത് പോലെ എല്ലാരും കേട്ടോ. തന്തയായാലും ശരി മക്കളായാലും ശരി. എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഒരു നാട്ടുമര്യാദ വേണ്ടല്ലേ. ഭാസ്കരത്തിനെ ബ്രദറിന്റെ കൺട്രേഷൻ്റെ കൂടെയോ? എടാ ഭാസ്കര, നീ അടുക്കളയിൽ പോയി ജോലി വല്ലതും ചെയ്യണം. സ്വന്തം ഭർത്താവിനെയും ഈ സ്വത്തുക്കളുടെ അവളാക്കി സാധു മനുഷ്യനെയും കണ്ണുനീരുപ്പിക്കുന്ന വീട്ടിൽ കഴിയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്നേ. ഞാനിനി പഠിക്കാത്ത കേരള
മോനെ പോട്ട് പോലെ എല്ലാം ക്ഷമിക്ക്. മോന്റെ അമ്മ എന്നെ പറഞ്ഞത് ഇല്ല ചാ അച്ഛനോട് ക്ഷമിക്കും. സംബന്ധവും ജയിച്ച് കുഞ്ഞിന്റെ രൂപത്തിൽ ആരൂപം ശബരിമല അടിയറ വച്ചേക്കാം എന്നൊന്ന് നേർന്നേച്ചാടെ. ശരി കേട്ടുള്ളേ,
കാട്ടിൽ നമ്മൾ വേട്ടയാടിയിട്ടുള്ളത് കൊണ്ട് വന്യമൃഗങ്ങൾക്കെല്ലാം ഇപ്പോഴും നമ്മളോട് ആനുകൂല്യമാണ്. നാട്ടിൽ വന്ന് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള മൃഗങ്ങളുണ്ടല്ലോ, അവർക്കൊക്കെ ഇപ്പോഴും എതിരാ. കണ്ണിനിലാവോ പൊന്നയിലോ കാത്തേ കാത്തേ, നിനക്കറിയാമോ കടം കഥയ്ക്കൊത്തരും നീ പറയാമോ അറിയാമോ പറയാമോ. കുന്നിക്കൊരുവിന്റെ കണ്ണിലൂടെ കണ്ണി അവളെങ്ങനെ ഇവിടെ വന്നു? അങ്ങനെ ചെക്കിയ നേട്ടെ കൊച്ചമ്മ വേഷം മാറ്റി അയച്ചതായിരിക്കും. ഇവിടെ അങ്ങനെ പറ്റിയുള്ള സംശയം തീർത്തിട്ടില്ല. അമ്മളി കുഞ്ഞ തന്നെ, അമ്മളിക്ക് ഇമ്മളി വ്യത്യാസമില്ല. ഞാനൊന്ന് പോയി നോക്കിയിട്ടുണ്ട്. ഓമനി ഓമനി ഓമനി, കണ്ടോ കണ്ടോ ആ ചെറുക്കന്റെ ഒരു വേല. എന്താ ഭവാനി? ആ ഞാൻ വിശ്വസിക്കുകയില്ല, അവനെ എന്നോടൊരു പ്രേമം. അച്ചോ, അവന് നിന്നോട് പ്രേമമോ? റോഡി കള്ളം. ഞാൻ ചന്തയിൽ പോയ എന്റെ അടുത്ത് ഒന്ന് മുട്ടി ഒരുമിച്ച് ഞാൻ കൊല്ലാൻ പോയ കുളിഞ്ഞു നോക്കും. സത്യം പറഞ്ഞു
എനിക്കും അവളുടെ അച്ഛന് സമ്മതമാണ്. പക്ഷെ അമ്മണി അവളൊരു പിടിവാശിക്കാരിയാണ്. അതെനിക്ക് ആദ്യ ദിവസം തന്നെ മനസ്സിലായി. മരുന്നേ, ഇത് മാനസിക രോഗത്തിനുള്ള മരുന്നാണോ? ആണല്ലോ. നിങ്ങൾക്ക് വല്ല മാനസിക രോഗമുണ്ടോ? ആ, അമ്മണിയെ കണ്ട ദിവസം മുതൽ ഒരു ചെറിയ മാനസിക രോഗത്തിലാണ്. നല്ലത്? അയ്യോ, വളരെ ശരിയാണ്. അതിന് അവിടെ പരിചയമുള്ള ഒരു കൂട്ടുകൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഇങ്ങോട്ട് വന്നത്. ചേടാ, ഇതൊരു ശല്യമായല്ലോ. അമ്മേ, ഡ്യൂട്ടിയിൽ പോയാൽ ഈ മരുന്ന് അവിടെ വരും, വീട്ടിലേക്ക് വന്നാൽ ഇവിടെ വരും. മരുന്നേ, എന്താ നമ്മൾ തമ്മിൽ വെച്ച പ്രണയത്തിനോ മറ്റോ ആണോ? ഉണ്ട്, ഈ ജന്മത്തിലല്ലെങ്കിൽ കഴിഞ്ഞ ജന്മം. എന്റെ കുഞ്ഞെ, നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കാതിരിക്കണം. അവൾ 5 കൊല്ലം കഴിഞ്ഞ് കല്യാണം മതിയെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മരുന്നിനെ കൊണ്ടേ പോളുവെന്നാണല്ലേ? പിന്നെ അല്ലാതെ ട്രാഫിക്ക്, എനിക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനെ കണ്ടാൽ ഞാൻ വിടില്ല. അതെന്റെ ഒരു സ്വഭാവം. അതെ, ലാത്തി കൊണ്ട് രണ്ടുമൂന്ന് മാറിക്കൊള്ളു. എന്നെ ഉരുട്ടാൻ വരുന്നവരുടെ കൈ ഞാൻ തല്ലി പിടിക്കും. മറ്റേ കൈ കൊണ്ട് 3 തവണ സല്യൂട്ടും വെപ്പിക്കും. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, എനിക്കെന്താ വിദ്യാഭ്യാസമില്ല, ജോലിയില്ല, സ്വത്തില്ല, അതോ കാണാൻ കൊള്ളത്തില്ല? പിന്നെ എന്താ ട്രാഫിക്ക്? സമ്മതിച്ച നിങ്ങൾക്ക് എല്ലാം ഉണ്ട് മരുന്നേ. അല്ല, പോയിട്ട് വേറെ ഒന്ന് വരണം, എനിക്കിന്ന് രണ്ടിലൊന്നും അറിയാം. ഹലോ, ആരാ? അമ്മണി വന്നോ? അച്ഛനാണോ? ആ, അതെ അതെ, അച്ഛൻ തന്നെയാണ് സംസാരിക്കുന്നത്. അമ്മണി തന്നെയാണോ? അമ്മണി തന്നെ. അതെ, അമ്മയെ വേണോ? ദാദാ, ഹലോ. അതെ, ഞാൻ പത്മാവതിയാണ്. എന്താ ചുറ്റുമല്ലേ? അമ്മണി അമ്മ അവിടെ ഉണ്ടെന്നോ? അമ്മണി അമ്മ അവിടെ ഉണ്ടെന്നോ? ഞാൻ അമ്മയെ വിളിച്ച് പറഞ്ഞതാണ് പോയതാണോ? പിന്നെ അവിടെ വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ? ആ, എല്ലാവർക്കും സുഖം തന്നെ. അമ്മണിയോ? അമ്മണി അവിടെ ഉണ്ട്. കൂപ്പിലൊക്കെ നടന്നു, നല്ല ആദായമാണ്. നിർത്തട്ടെ. ഹലോ, കിട്ടുമല്ലേ? ഇത് അത്ഭുതമായിരിക്കുന്നല്ലോ. അമ്മണി അവിടെയുണ്ട്. അപ്പോ ഈ പെണ്ണ് ആരായിരിക്കും? ഏതായാലും ഞാൻ ഒന്നുകൂടെ ചെന്ന് അവൾ ഏതാണെന്ന് ചെക്ക് ചെയ്യാം. അച്ഛനെ, താനിവിടെ വെറുതെ കഴിച്ചില്ലേ? താൻ കൂടെ എന്റെ അതിന് പേടിയാവുന്നു. താൻ കൂടെ എന്റെ അതിന് പേടിയാവുന്നു. ൂടി അങ്ങനെ നിങ്ങൾ കുറ്റമ കളവ് പറഞ്ഞത്. ഈ ഒളിച്ചോളിയെ പൗലോസിനോട് വേണ്ട. ഇതുള്ള ഇതുപോലെ എത്ര വേഷം മാത്രം കണ്ടിട്ടുള്ളതാണ്.
പിറകെ ഓടി വന്നത്? ആർക്കാണ് എന്റെ മോളെ വേണ്ടത്? എല്ലാത്തിനും ഞാൻ അറിയണം. അയ്യോ, ഞങ്ങൾക്കൊരു അവസരം പറ്റിയതാ. ഞങ്ങളുടെ മുതലാളിക്ക് ഇതുപോലൊരു മോളുണ്ട്. ആ കുഞ്ഞാണെന്ന് പറഞ്ഞാ ഞങ്ങൾ പുറകെ ഓടിയത്. അമ്മേ, ഇയാളും വണ്ണുള്ള ഒരാളും കൂടി ഇന്നലെയും എന്റെ പുറകെ വന്നു. അതെ, ചുമ്പുള്ള മുതലാളിയായിരുന്നു. ഇവിടെ എവിടെയോ വെച്ച് കണ്ടതുപോലെ നേര. ആർക്കാണ് എന്റെ മോളെ വേണ്ടത്? ഈ പഠിക്കാത്ത കണ്ടിട്ടുണ്ടെങ്കിൽ വെട്ടി ഉറുക്കി കഴിഞ്ഞു. ശിവം വെള്ള മുതലാളി. കൈ അല്പം കുഴപ്പത്തിലാണ്. ആളെ എനിക്ക് പിടികിട്ടി. അവിടെ ഒരു രക്ഷിയുടെ മോള, ഒരു കൊച്ചു രക്ഷി, ജീവനും കൂടി ഞാൻ രക്ഷപ്പെട്ടു. രക്ഷിയോ? കാര്യം പറയട്ടെ, എനിക്കൊരു സംശയം. നിങ്ങളെന്താ രഹസ്യം പറയുന്നത്? പണ്ട് നമ്മൾ വേട്ടയാടി നടന്ന കാലത്ത് വെടിയേറ്റ വല്ല മാനുകിടാവോ മറ്റോ ആണോ എന്നാണ് എന്റെ സംശയം. അങ്ങനെ എന്റെ പേര് പറഞ്ഞു, ഉടനെ അവിടെ കണ്ണു വന്നു, ഉടനെ വെട്ടിയെത്തി വന്നു. എന്റെ പേര് പറഞ്ഞപ്പോ എന്റെ ശനികശേനയും തീർന്നിട്ടില്ലെന്ന് തോന്നുന്നു. നമുക്ക് നാട്ടിലേക്ക് പോകാൻ കിട്ടൂല്ലേ? അല്ല, എന്നാ വർത്താനായി പറയുന്നത്? അവസാനം കിടപ്പാണം വരെ പണയപ്പെടുത്തി കിട്ടിയ കാശ് കൊണ്ട് നീ കാട്ടിലെറിഞ്ഞിട്ട് ചുമ്മാ തിരിച്ചു പോകുന്നു. അല്ല, അവളെങ്ങാനും ഇങ്ങോട്ട് വരുമോ? അങ്ങനെ എനിക്ക് ആളെ പിടി കിട്ടി. ആരാ? അന്നേ നമ്മൾ രണ്ടുപേരും കൂടെ പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ട് വീഴാഞ്ഞിട്ട് വേശ കല്യാണം കഴിക്കാമെന്നും പറഞ്ഞ് വിളിച്ചോണ്ട് വന്ന ദാക്ഷായിയുടെ മകളാണ്. അവളെന്നെ ഇപ്പോഴും ഓർക്കുന്നുണ്ടല്ലേ? എങ്ങനെ ഓർക്കാതിരിക്കും? അവളുടെ ആ ഒരു ഓറഞ്ച് പോലത്തെ അന്നത്തെ ആ ഒരു നിറവും അങ്ങ് നിന്റെ ആ ഒരു ചെറുപ്പവും. പിന്നെ നമ്മുടെ നാട്ടിൽ ആനക്കാരോ അമ്മിണിക്കുഞ്ഞോ കൊച്ചമ്മയോ വരുന്നതിന് മുമ്പായിട്ട് ആ പെങ്കൊച്ചിനെ ഇവിടുന്ന് മാറ്റിയില്ലെങ്കിൽ ഒരു വലിയ കുടുംബം വരെ ഉണ്ടാവും. അതെ, എന്റെ അഭിമാനത്തിന് അവളൊരു ഇടുത്തിയാണ്. അങ്ങനെ ഈ കാര്യം ഞങ്ങൾ ഏറ്റു. പിടി പിടി! എന്താ? അയ്യോ, എന്റെ മുണ്ടഴിഞ്ഞു പോകുന്നു. ഇപ്പൊ താഴെ വീഴും. പിടി പിടി! മുണ്ട് മുറുക്കി കൊടുക്കാൻ അറിയാത്ത കഴുത. തേടിയുള്ള കാലി ചുറ്റി. അങ്ങനത്തെ ഒരു പെണ്ണിന്റെ കാര്യം പറഞ്ഞില്ലേ? എന്താണ് അവിടെ നോക്കി കണ്ടിരിക്കുന്നത്? വീട്ടിലേക്ക് നടന്നോ? നാളെ ചുറ്റി. ആ പിന്നെ പോകുന്ന വഴിക്കൊക്കെ ചാണകം കിടപ്പുണ്ടെങ്കിൽ വാരി പൊട്ടലിട്ടോണ്ട് വേണം പോകാൻ. ഞാൻ പുറകെ വരുന്നുണ്ട്, ഞാൻ നോക്കും. വഴിയിലെങ്ങാനും ചാണകം കിടപ്പുണ്ടെങ്കിൽ ഞാൻ അറിഞ്ഞിരിക്കണം. ശമ്പളം വല്ലതും കൊടുക്കണോ? അതൊക്കെ ചോദ്യമാ. ആ പോത്ത് പാക്കറിന്റെ തല കെട്ടി വെച്ചാൽ ചെലവിന് മാത്രം കൊടുത്താ മതി. അല്പസ്വല്പം സീതനം ഇങ്ങോട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ സീതനം കിട്ടുന്ന കാര്യമൊന്നും പാക്കറിനോട് പറയണ്ട. പെണ്ണിന് ആരൊക്കെ ഉണ്ട്? ആ പെണ്ണിന് അച്ഛനില്ല, പിന്നെ അമ്മയുണ്ട്. അയ്യോ, അമ്മ അവരും ഉണ്ട്. നാളെ ഞങ്ങൾ അങ്ങോട്ട് വരാം. പെങ്ങളെ, പിന്നെ ഇച്ചിരി കുട്ടയിലോട്ടുണ്ട്. കയ്യൂക്കുള്ളവന്റെ കയ്യിലാണ് ഈ കാട്. ഇവിടുത്തെ മൃഗങ്ങളെയും മനുഷ്യരെയും അവര് വേട്ടയാണ്. എതിർത്താൽ കൊക്കയിൽ കടന്ന് ചീഞ്ഞു നാളും, ഇല്ലെങ്കിൽ മൃഗങ്ങളെ പോലെ ജീവിച്ചു മരിക്കും. മരിക്കാനോ? അച്ഛാ, എന്തിനാ? നീ എന്നോടൊന്നും ചോദിക്കരുത്. നമുക്ക് രണ്ട് മാർഗമേ ഉള്ളൂ. ഒന്നുകിൽ ഈ നാട് വിടുക, ഇല്ലെങ്കിൽ വിഷം കുടിച്ച് മരിക്കും. കാര്യം എന്തുണ്ടായമ്മേ? ഞാൻ അവന്റെ തെറ്റും ചെയ്തോ? തെറ്റ് ചെയ്തത് നീയല്ല, ഞാനാണ്. ഇന്നല്ലെങ്കിൽ നാളെ നീയും ആ തെറ്റ് ചെയ്യേണ്ടി വരും. ഒടുവിൽ നീയും നിന്റെ മകൾക്ക് വിഷം കൊടുത്തു കൊല്ലേണ്ടി വരും. അച്ഛച്ചോ, എന്റെ അമ്മേ, ഞാൻ ഒരിക്കലും ഒരു തെറ്റും ചെയ്യത്തില്ല. അപ്പോ ഞാൻ പറഞ്ഞാൽ നീ അനുസരിക്കില്ലേ? എന്റെ ജീവിതം ഞാൻ അവസാനിച്ചിട്ടുണ്ട്. എനിക്ക് എന്റെ മകളെ അവളൊരു അച്ഛൻ നിലാസം ചെയ്യുന്നത് കണ്ടോണ്ടിരിക്കാൻ വയ്യടി. വളർന്നു നോക്കാൻ
നീ ഞങ്ങൾ തെറ്റിദ്ധരിക്കും. നിങ്ങൾക്കൊരു ഗുണമുണ്ടാകുന്ന കാര്യങ്ങളുണ്ട്. അറിയാം ഗുണം എന്താണ്. ഇതേ വാചകം തന്നെയല്ലേ അന്ന് നിങ്ങൾ എന്റെ അമ്മയോടും പറഞ്ഞത്. നീ മരിക്കുകയും വേണ്ട, വിഷം കുടിക്കുകയും വേണ്ട, മകളെ മാന്യമായ രീതിയിൽ വളർത്ത് കല്യാണം കഴിച്ച് അഴിക്കാനുള്ള വഴിയുമായിട്ടാണ് ശിവമ്പളത്തെ നിങ്ങളെ ജീവിതത്തിൽ. അത് മാത്രമായിരുന്നു എന്റെ കൊതി. പക്ഷകളിയമ്മേ, നാളെ തന്നെ ഇവളുടെ കല്യാണം ഉറപ്പിച്ചിട്ടേ ഞങ്ങൾ വരുള്ളൂ. ഇതാ 500 രൂപയുണ്ട്, അദ്ദേഹം തന്നയച്ചതാ ഇവളുടെ കല്യാണ ചെലവ്. എനിക്കൊരപേക്ഷയേ ഉള്ളൂ, ആരുടെ ഒരു പൈസയ്ക്ക് വേണ്ട. അവൾക്ക് അച്ഛാന്ന് വിളിക്കാനുള്ള ഭാഗ്യമോ ഇല്ലാതായി. അവളെ കണ്ണീര് കുടിപ്പിക്കാതെ ഒരു തന്റെ കൂടെ പറഞ്ഞയച്ചാൽ മാത്രം മതി. ഇരിക്കുന്നവർക്കൊന്നല്ല, പിന്നെ പെണ്ണിന്റെ വീട്ടിൽ ആരോട് വരുമ്പോ നിങ്ങളുടെ മണ്ടം വർത്തമാനം കയറി എഴുന്നള്ളിക്കരുത്. എന്താണ് പറയേണ്ടെന്ന് വെച്ചാൽ അത് നീ ഒരു കടലാസയിൽ ഇങ്ങനെ എഴുതി തന്നാ മതി. ഞാൻ ഒന്നും പറയണ്ട കേടാ, ഒരു സംശയക്കാരൻ വന്നിരിക്കുന്നു. എടി എടി, ഞാൻ ആരാണെന്ന് അവര് ചോദിച്ചെന്ന് വെച്ചു, നിന്റെ നായരാണെന്നെങ്കിലും പറയണ്ടേ? വേണ്ട, ഇവിടുത്തെ കറവക്കാരനാണെന്ന് പറഞ്ഞാൽ മതി. ഇവിടുത്തെ കറവക്കാരൻ എന്ന് പറഞ്ഞാൽ ഓ പശുവിനെ കറക്കുന്നവൻ എന്നർത്ഥം. ആ അത് ഒരു കണക്കിന് ശരി തന്നെ. നീ ഇവിടുത്തെ പശു, ഞാൻ എന്റെ കറവക്കാരൻ. കിട്ടുന്ന പാല് മുഴുവനും നീ നിന്റെ മക്കളും കൂടെ കുടിക്കും. ഈ സ്ഥലത്തിന്റെ ഉടയക്കാരനായ ഭാസ്കരൻ ചാണകം വാരി തെങ്ങിന് ചോദിച്ചിടും, കൊണ്ടാകുന്ന വെള്ളക്കായും കഴിക്കും, നീ നിന്റെ മക്കളും കൂടെ കുടിക്കും. ശരി അറി, നീ പറഞ്ഞത് ഏത് തന്നെ, ഞാൻ കറവക്കാരൻ തന്നെ. നമസ്കാരം. പാർവമ്മേ, ഇതാണ് പെണ്ണിന്റെ അമ്മാവൻ കിട്ടുള്ള. ഞാൻ ഓമനയുടെ കാരണവരാ, അതായത് എന്റെ പെങ്ങളുടെ മകൾ. എന്റെ പേര് ഇഞ്ചക്കാട്ട് കിട്ടുള്ള, അതായത് ഈ കിട്ടുള്ള. പാക്കരന്റെ അമ്മ മരിച്ചപ്പം അയാള് രണ്ടാമത് കല്യാണം കഴിച്ചതാണ് ഈ പാറൂനെ. കേട്ടോ ഈ കിട്ടുപിള്ളെ, അയാള് കല്യാണം കഴിച്ച് 1 വർഷം തികയുന്നതിന് മുമ്പ് അയാളങ്ങ് ചത്തുപോയി. അതിൽ കുട്ടികളൊന്നും ഉണ്ടായില്ല. പിന്നെ കുട്ടികളുണ്ടാകാൻ വേണ്ടി പാറു എന്നെ കല്യാണം കഴിച്ചു. അതിൽ 3 കുട്ടികളുണ്ടായി. എന്നാലും പാക്കരനെ ഞങ്ങളെ രണ്ടുപേരുടെ സ്വന്തം മകനെ പോലെ കരുതുന്നു. കഥകളെല്ലാം കേട്ടതിൽ നിന്നും സ്വത്തുക്കളെല്ലാം പാക്കരന്റെയാണെന്ന് മനസ്സിലായി. സ്വത്തന്റെ അവന്റെ അച്ഛൻ എന്റെ പേർ കരുതി വെച്ചിരിക്കുന്നത്. എനിക്കിഷ്ടമുള്ള അവന് കൊടുക്കാനാ ആ ആർക്കി പറഞ്ഞിരിക്കുന്നത്. അതായത് പാറുമ്മയ്ക്ക് ഇഷ്ടമുള്ളത് അവന് കൊടുക്ക, അത് കൊള്ളാം. സാധിക്കട്ടെ, കല്യാണം എന്നാ നടത്തുന്നത് ഇവരുടെ. ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ, ഇവിടെ വീട്ടുജോലിയാ പ്രധാനം. അല്ലാതെ പാക്കറിന് ഒരു പെണ്ണിന്റെ ആവശ്യം വല്ലായിട്ടില്ല. അതെല്ലാം ഞാൻ കിട്ടുള്ളോട് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ചെറുക്കനും പെണ്ണിനും 3 തരം പ്രഥമം വേണം. ഒരു മണിച്ചോറും ഞാൻ വെക്കത്തില്ല. 4 പേരും കൂടെ രേസ് വെച്ചിരുന്നേക്ക് ചെന്ന് വേണമെങ്കിൽ കെട്ടിക്കോണം, ഇഷ്ടമില്ലെങ്കിൽ വേണ്ട. വേണ്ട വേണം, 1 മണിയും വെക്കണ്ട, ചുമ്മാ അങ്ങ് രേസ് ചെയ്താൽ മതി. ആ അപ്പൊ സ്ത്രീധനം 500. അതിപ്പോ തരണം. അത് തരാം. എടാ പാക്കറ, അത് വേരാ, ചെറുക്കനെ ഒന്ന് കാണണമല്ലോ. ഇവരാളെ മുടുക്കാണല്ലോ. നിന്റെ കയ്യിൽ ഒന്നാ മീന. ഇവരൊക്കെ ആരാണച്ചാ നിന്നെ കാണാൻ വന്നവരാ? നിന്റെ കഷ്ടപ്പാട് കണ്ടിട്ടേ ഞങ്ങൾ തന്നെ കല്യാണം കഴിച്ച് അയക്കാൻ പോവാ. ഞാൻ പെണ്ണിന്റെ അമ്മാവനാ. ഈ കിട്ടുള്ള എന്ന് വെച്ചാൽ ഇന്ത്യക്കാരുടെ കിട്ടുള്ള. എനിക്കൊന്നും അറിയാൻ മേല. ഇളമണ്ണ നീ ഒന്നും ചെയ്യണ്ട, എല്ലാവരും എഴുതുകൊള്ളൂ. എന്തോ നീ വല്ലാത്തൊന്നും ചെയ്യണ്ട, അവരെ കൈയിലൊക്കെ എടുത്തോട് തരും. പേന അവര് പറയുന്ന സ്ഥലത്ത് നീ ഒപ്പിട്ടാ മതി. പെണ്ണിനെ ഇഷ്ടമാണോ ചോദിച്ചാൽ നീ എന്തേ പറയും? ഇളയച്ചനും ഇളയമ്മയും പറയാൻ പറയണത് പോലെ പറയും. എനിക്ക് സമ്മതമാണെന്ന് പറഞ്ഞാ മതി. എനിക്ക് സമ്മതമാണ്. ഒരു കാര്യം നോക്കൂടെ, നമ്മളെ അമലെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നതിന് പകരം എന്നെ കൊണ്ടായിക്കൂടെ? ഏതാ മാറി, അവനാണ് ഈ വീട്ടിലെ മൂത്തവൻ.
തലയിരിക്കുമ്പോ പാടാടുവോടാ മുതലാറി ആടും പാടും പറയുന്നത്. നമുക്ക് ആ പെണ്ണു ചെറുക്കിന് നല്ലൊരു സ്വീകരണം കൊടുക്കണം. അങ്ങുന്നിന്റെ വലിപ്പത്തില് ഒരു ആടുവും പഴനി മുരുകനും കൊടുക്കാമെന്ന് ഞാൻ നേർന്നിട്ടുണ്ട്. പൗലോസിനെ നടത്തിയാ ഭയങ്കരം, 100 വീട് തെണ്ടി പനാറ്റു പള്ളി പോകാവുന്നു. എന്ത് വേണമെങ്കിലും ചെയ്യാം, മനസ്സമാധാനമായിട്ട് ഉറങ്ങാമല്ലോ. ചെറുപ്പകാലത്ത് എത്രയോ ആളുകൾ എന്നെ ഉപദേശിച്ചതാ. ഉപദേശിച്ചില്ലയോ ഈ കുതിരപ്പറ്റ നല്ല ലക്ഷക്കണക്കിന് പണം കയ്യിലുണ്ടായിരുന്നപ്പോ ഞാൻ എല്ലാം മറന്നു. എന്നെ ആരും തോൽപ്പിക്കുകയില്ലെന്നും ഉപദേശിക്കാൻ കഴിയില്ലെന്നും എല്ലാം അനുഭവിച്ചറിഞ്ഞാലേ മനസ്സിലാവൂ കിട്ടുള്ളേ. ഇതാണ് എന്റെ ഇളയച്ചൻ. ഇത് എന്റെ അനിയൻ രവികുമാരൻ. ഇത് എന്റെ അനിയത്തി ഊർമിള. മതി മതി, കേറി പോണം. ഭയങ്കര ചൊറി. അയ്യോ, ഇത് ചൊറിയെടുത്ത ഇങ്ങനാണല്ലോ ആ തമാശ കളിച്ചത്. നിന്നെയൊക്കെ അടിക്കാനുള്ള ശക്തി എനിക്കില്ലെങ്കിലും നിന്റെയൊക്കെ മുഖത്ത് കാൽക്ക് ചൂപ്പാനുള്ള ചെറിയ ചെറിയ. എന്തോന്നാ രണ്ടുപേരും കൂടെ ചൊറിഞ്ഞോണ്ട് നിൽക്കുന്നത്? നിന്റെ പൊന്നാര മക്കളുടെ ഒരു ഗുണമതിയാരം പകമകളുടെ കഴുത്തെ ചൊറിയിൽ കൊണ്ട് മാല ഉണ്ടാക്കിയിട്ട്. അയ്യോ, കൊച്ചു പിള്ളേരല്ലയോ, അവരവരെ തമാശ കാണിച്ചായിരിക്കും കയറി വരുന്നത്. എടി പെണ്ണേ, നീ ഇങ്ങനെ മണവാട്ട് കമ്മി നിന്നാ മതിയോ? ഈ വേഷമൊക്കെ ഒന്ന് മാറ്റി ആ അടുക്കളയിലോട്ട് എത്തു, കുറച്ച് ജോലി കണ്ടിട്ട് നോക്ക്. എടാ പാത്തരാ, നീ പോയി ആ പശുവിന് കുറച്ച് പുല്ലൊക്കെ കൊണ്ടുപോരാ. എടി പെണ്ണേ, ഇവിടെ ചില ചിട്ടകളൊക്കെ ഉണ്ട്. വെളുപ്പം കറച്ച കോഴി മുമ്പ് എഴുന്നേക്കണം. 9 അടിക്കുമ്പോ കാലിൽ പോകുന്ന പിള്ളേർക്ക് കാപ്പിയും പലകാര്യം റെഡി ആയിരിക്കും. ഞങ്ങളുടെ എല്ലാവരുടെയും വസ്ത്രങ്ങൾ അലക്കി റെഡിയാക്കി വെക്കണം. കാലത്തെ വൈദ്യം ചന്തേ പോണം. പിന്നെ എന്താണായി വായി നോക്കി നിൽക്കുന്നത്? പോയാലും ജോലി നോക്കണ്ടേ? ഞാൻ കിടന്നുറങ്ങുന്നതിന് മുൻപ് ദിവസം എന്റെ നടുവിന് ചേർ തൈലം തേച്ചു തരിക പതിവുണ്ട്. കേട്ടോ, മനസ്സിലായല്ലോ. നങ്ങോട്ട് ചെന്നേ, നിന്റെ മിടുക്കൊക്കെ ഒന്ന് കാണട്ടെ. ആ പിന്നെ അരിയ സാധനങ്ങളൊന്നും കണ്ടമാരിട്ട് വെച്ച് മുടിപ്പിക്കരുത്. വീട്ടു സാധനങ്ങളൊന്നും തല്ലി പൊട്ടിച്ച് തളയരുത്. എല്ലാരും ഊണ് കഴിച്ചു കഴിഞ്ഞാൽ കരത്തിനകത്ത് ഒരൊറ്റ വറ്റ് കാണരുത്. മനസ്സിലായല്ലോ? ചെല്ല് 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 ചെല്ല്. അമ്മിണിക്കുഞ്ഞും പരമാവധി കൊട്ടമ്മയും. അയ്യോ, ഞാനങ്ങ് പേടിച്ചു പോയി. എന്താ പത്മാവതി, നീ യാതൊരു മുന്നറിയിപ്പും കൂടാതെ വന്നത്? നിങ്ങൾ ഫോൺ ചെയ്ത് മുതൽ എനിക്ക് എന്തോ ഒരു സംശയം. നിങ്ങൾ എന്തിനാ ഞാൻ അവിടെയുണ്ടോ, മോൾ അവിടെയുണ്ടോ, ഞാൻ അവിടെയുണ്ടോ? അതിന്റെ അങ്ങ് ഒരു സ്വപ്നം കണ്ടു കുഞ്ഞേ. ആ ട്രാഫിക്കായിട്ടുള്ള റോഡ് ഇങ്ങനെ കൈകാണിച്ചോടിന്നപ്പം ഒരു കാറി വന്നു, ഒരു ലോറി ഇടിച്ചു. ഞാൻ വിചാരിച്ചു കല്യാണം വേണ്ടേ വേണ്ടെന്ന് പറയുന്ന ഞാൻ വല്ലവരും പ്രേമിച്ച് കടന്നു കളഞ്ഞു എന്ന് അറിയാൻ വേണ്ടിയാണെന്ന്. എന്നാ പിന്നെ ഈ അച്ഛനെ കൊണ്ടുപോയി തെക്കേ പുറത്ത് വെച്ചാൽ മതി. ഒരു പൂവാലന്മാരുടെ വരയിലും ഈ അമ്മിണി വിടില്ല. റോട്ടിൽ നിന്ന് കൈ കാണിക്കുള്ളൂ, കണ്ണ് കാണിക്കില്ല. സിഗ്നലി വിളിയുന്നതിനും വണ്ടി അങ്ങ് സ്റ്റേഷനിൽ എത്തുന്ന കാലമായത് പെട്ടെന്ന് മുറിഞ്ഞാലേ പിടിച്ചിട്ടിരിക്കുന്ന പൂപ്പുഴ നമുക്കൊന്ന് കാണാം. കർത്താവെ, കൊച്ചമ്മയും കുഞ്ഞിനെയും കാണാൻ ഈ പൗലോസ് എത്ര നാട് കൊണ്ട് കൊതിക്കുന്നു. നമസ്കാരം. അകത്ത് നിറക്കെടുത്തോണ്ട് വാ. അങ്ങനെ വെച്ചാൽ എന്തുവാ കുഞ്ഞെ? യൂസ്ലെസ് കൺട്രി. കംപ്ലീറ്റ്
കുറച്ചുകൂടെ ചോറ് വിളമ്പട്ടെ. വേണ്ട മോള്, ഞാൻ കരത്തി നോക്കി, നിനക്കും അവനും ചോറ് തികയത്തില്ല. എന്താ മോമനെ പാത്രത്തിൽ ചോറ് ഇത്ര കുറവ്? കലത്തിൽ ചോറ് ബാക്കി വന്നാൽ ചിറ്റമ്മ വഴക്ക് പറയുമോന്ന് പേടിച്ചിട്ടാ അരി കുറച്ചിട്ടത്. എന്നാൽ ഉള്ളത് ഓമനെ കഴിച്ചോളൂ, എനിക്ക് ഈയിടെ വിശപ്പില്ല. എന്റെ വാസ്തേട്ടം കഴിക്കാതെ എനിക്ക് വേണ്ട. നീ എന്തോ നെയ് കൊള 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 എന്ന് വെക്കുന്നത്? മുറ്റത്ത് പോയി തുപ്പിയാൽ നിന്റെ തുണി അങ്ങ് ഉരിഞ്ഞു പോകുമോ? ചൂടെടുത്ത് എന്നെ അഞ്ചാറ് അടിയടിച്ചാ പോരായിരുന്നോ? ഈട്ടിത്തടി പാറു. ഇനി ഇപ്പൊ എങ്ങനെയാണ് ഓടി ഇട്ടിട്ട് എന്തിനാ? എത്രയായാലും എന്റെ വായിലെ തുപ്പല്ലയോ? ഓ, നീ ആരാ? പാവുമ്പ കാളിയോ അതോ മധുര മീനാക്ഷിയോ? ഓമനയ്ക്ക് വിശപ്പ് തീർന്നോ? പാക്കേറ്റിന്റെ വിശപ്പ് തീർന്നാണ് എന്റെ വിശപ്പ് തീരും. അയ്യോ, ഞാൻ ആ തെങ്ങെ കയറി ഒരു വെടലേറ്റോണ്ട് വരട്ടെ? വേണ്ട, നാളെ രാവിലെ കഞ്ഞി വെച്ച് കുടിക്കാം. ഒന്നും എന്താ അനുജ? എസ്റ്റേറ്റ് ബഹളാപിച്ചൊന്ന് ഗോപിയോട് ഞാൻ പറഞ്ഞു എന്ന് പറയണം. എനിക്കൊരു ബോട്ടിൽ ബ്രാൻഡ് തരാൻ, വേഗം വരണം. ഓമനെ കിടന്നുറങ്ങിക്കോ, ഞാൻ ഇപ്പം വരാം. ഒറ്റക്കിരിക്കാൻ പേടിയാണെങ്കി എന്റെ മുറിക്കകത്ത് വന്നിരിക്കാം, അല്ലെങ്കി വേണ്ട, ഞാൻ അകത്ത് വന്നിരുന്നോളാം. പിന്നെ പാക്കരേട്ടം വരാൻ താമസിക്കും കേട്ടോ. ഓമനയ്ക്ക് ഈ മണ്ട പാക്കരേട്ടം ഞാനല്ലേ കിട്ടിയത്, നിനക്ക് എന്നെ പോലെ നല്ല ചൊണ കുട്ടോട്ടമാണ് കിട്ടിയത്. എനിക്ക് എന്റെ പാക്കരേട്ടനെ മതി. മതി മതി, ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. എന്തിനാ ഇങ്ങനെ ഈ മുഷിന്റെ വേഷത്തിലൊക്കെ നടക്കുന്നത്? ഞാൻ നിന്റെ ഒന്നാം തരം സായി വാങ്ങിച്ചതാണ്. അയ്യോ, റബ്ബറോടെയാണ് ഇട്ടിരിക്കുന്നത്. ഞാൻ രണ്ട് സ്വർണ്ണവള വാങ്ങിച്ചതാ. അതെന്റെ പാക്കിലേക്ക് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എവിടുത്തെ കാശ്? പാവ്, നേരത്തെ ചൊറിണമാല ഇട്ടപ്പോ കഴുത്തൊക്കെ ചൊറിഞ്ഞു കാണും. ക്ഷമിക്കണം കേട്ടോ. ഓമനെ, ദേ നോക്ക്, ഭർത്താക്കന്മാർ പുന്നാരമൊക്കെ പറയും, അതും ഇതും ഒക്കെ ചെയ്യും. ഒരു കൊച്ചു താരമായാ പിന്നെ നമ്മളെ പോലുള്ള പെണ്ണുങ്ങൾ എന്ത് പാടാപ്പെടുന്നത്? നീ ദേ ആ പാലെടുത്ത് ഇവിടെ വേണം വന്ന് കിടന്നു. ഇടി പെണ്ണേ, നീ പാക്കറിനുമായിട്ട് വല്ല വർത്തമാനമോ കടുകമാറ്റയോ ഒക്കെ മതി കേട്ടോ. Thank you.
കടവിൽ ആറാട്ടുകടവിൽ താളി മാറില്ലാതെ നീരാട്ടിനിറങ്ങി നിന്നും ഞാനൊരു താമരത്തൂ മലരായി നിൻ താരത്തു വിരിഞ്ഞാൽ എന്തു ചെയ്യും നിൻ താരത്തു വിരിഞ്ഞാൽ നിറങ്ങി നീ നീന്തുമ്പോ ഞാനൊരു താമരത്തൂ മലരായി നിൻ താരത്തു വിരിഞ്ഞാൽ എന്തു ചെയ്യും നിൻ താരത്തു വിരിഞ്ഞാൽ എന്തു ചെയ്യും മനസ്സിന്റെ നേരുകൊണ്ട് എന്റെ മോള് ചെന്ന് പറ്റിയ സ്ഥലം പരമാനന്ദവ ചെറുക്കനാണെന്ന് വരെ കാണാൻ മിടു മിടുക്കനാണ്. അഞ്ചാറ് ഏക്കർ സ്ഥലത്തിന്റെ സ്വത്തും ഉണ്ട്. പിന്നെന്താ, അച്ഛനുമില്ല അമ്മയുമില്ല, രണ്ടാനമ്മയും രണ്ടാനച്ഛനും. ചേച്ചി, ബോമനിക്ക് ഈ അവല് മാത്രമേ ഉള്ളൂ കൊടുക്കാൻ. ഒരു വല്ല പഴമുണ്ട്, ഒരു പത്ത് താറാമുട്ടയും, പിന്നെ ഇത്തിരി വറുപ്പവും പൊരിച്ചും എല്ലാം കാട്ടുപള്ളി ചന്തയെന്ന് നമുക്ക് വാങ്ങിച്ചുകൊണ്ട് പോകണം. അതിന് നീയും വരുന്ന? ചേച്ചി, എനിക്ക് ഓമനയുടെ പൊറുതി ഒന്ന് കണ്ടാ കൊള്ളാമെന്നുണ്ട്. ഞാൻ കൂടെ വരട്ടെ ചേച്ചി? ശേ, നീയും വന്ന്. ഓമനെ കുത്തിയത് മതി, ഇനി ഞാൻ സഹായിക്കാം. അയ്യോ, വേർത്തല്ലോ. മതി മതി. ഓമൻ, നീ അങ്ങനെ സുഖിച്ച് നിന്നോണ്ട് അവനെ കൊണ്ട് കുത്തിക്കാ. നീ ആ ചന്തയിൽ ചെന്ന് കറിക്കുള്ള ആദം മേടിച്ചോണ്ട് വാ. അമ്മച്ചി, ഞാനും ഓമനയും കൂടെ ചന്തയിൽ പോവാ. ഞാൻ അവിടെ എല്ലാം ഒന്ന് കാണിച്ചു കൊടുക്കാം. പിന്നെ ഞാനും ഇല്ലെങ്കിൽ ഓമ തനിച്ചു പോയി വല്ലതും വാങ്ങിച്ചുകൊണ്ട് വരുമല്ലോ. വേണ്ട, മതി.
എന്നെ തന്നെ ആയിരിക്കുമല്ലോ വിളിച്ചത്. അല്ല, ഞാൻ എവിടെ കൂട്ടി ചന്ത പോയി ആ കറാമ്പോളങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെട്ടി കൊടുത്തിട്ട് വാ. വാമോളെ, മോക്ക് അത്രയും സമയം ഒരാശ്വാസം കിട്ടുമല്ലോ. ഇതൊക്കെ ആരാ ഓമനെ? എന്റെ അമ്മ, ഇതെന്റെ കൂട്ടുകാരി ഭവാനി. എന്റെ മോൻ പാറ്റാറിനാ ഓമനെ കെട്ടിയിരിക്കുന്നത്. എനിക്ക് കല്യാണത്തിൽ വരാൻ ഒട്ടില്ല. ഓമനി, ഞങ്ങളുടെ നിന്റെ പൊറുതി കാണാൻ അങ്ങോട്ട് വരികയായിരുന്നു. വരൂ, നമുക്ക് ഒരുമിച്ച് പോവാം. വേണ്ട മോളെ, എന്തായാലും നിന്നെ കണ്ടില്ലേ. ഇനി പലഹാരമൊക്കെ അങ്ങ് വീട്ടിൽ എത്തിച്ചാ മതി. അച്ചോ, അത് പറ്റില്ല. അമ്മ വീട്ടിലേക്ക് വന്നിട്ട് നാളെ പോവാം. അയ്യോ, ചന്തയ്ക്ക് പോയി സാധനങ്ങൾ വാങ്ങിക്കണം. വരൂ. ഞങ്ങൾ ഇവിടെ കൂപ്പിലേനം പിടിച്ചിരിക്കുകയാണ്, അത് കാണാൻ വന്നതാ. സുധാറിന്റെ വീട് ഇവിടെ അടുത്താണോ? ഇവിടുന്ന് ഒരു 80 മൈൽ അകലെയാണ്. എവിടെ താമസിക്കുന്നു? ഇവിടെ അടുത്തുള്ള ടീബിയിൽ. ഇവിടെ അച്ഛനും കൂടെ ഉണ്ട്. അമ്മേ വരൂ, അമ്മേ സമയം പോകുന്നു. ഏതായാലും ഇവിടം വരെ വന്നതല്ലേ, ഞാൻ അദ്ദേഹത്തെ ഒന്ന് കണ്ടുകളെ. അച്ഛനും മരുന്നിന്റെ ആവശ്യമൊന്നും ഇല്ലെന്ന് പറയൂ അമ്മേ. നിന്നെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു വന്നതാ. അമ്മേ അകത്ത് കയറി ഇരിക്കൂ. അമ്മേ വേണ്ട മോളെ, ഇരുന്നാ സമയം പോവും. 5-8 മൈൽ നടക്കണം. ഞങ്ങൾ പോവാ. അമ്മേ നാളെ പോകാം. അമ്മേ, അമ്മേ ഇതാ ഓമനയുടെ അമ്മ വന്ന് നിൽക്കുന്നു. എടീ, നിന്നെ കണ്ണിനെ കണ്ണം നോടി കുരുവാണ് നിൽക്കുന്നു. താരാവലം കൊണ്ട് നടുക്കളക്കകത്ത് നീ ഇവിടെ വന്നു നിന്ന് കുന്തം വിളിക്കൊണ്ട് നിൽക്കുന്നല്ലേ. കാര്യം പറയാത്ത ഇത് ഇത്തിരി പലഹാരമാണ്. ചന്ത വെച്ച് മോളെ കണ്ടു. എന്നാ ഇവിടെ വരെ ഒന്ന് വന്നിട്ട് പോവാമെന്ന് വിചാരിച്ചു. കേട്ടോ കാക്കായണി, ഈ നാട്ടുകാര് മഹാമോശക്കാരാ. അതുകൊണ്ടാ നീ ഇങ്ങോട്ട് വരികയേ വേണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ആളുകൾ ഓരോരുത്തരും ചോദിക്കുന്നു, പെണ്ണിന്റെ അമ്മ വന്നിട്ട് എന്തോ കൊണ്ടുവന്നു? ചെമ്പൂരം കൊണ്ടുവന്നോ? ഉരുളി കൊണ്ടുവന്നോ? ഉണ്ണിയപ്പം കൊണ്ടുവന്നോ? അത് മേടിച്ചിട്ടാ. നാട്ടിനടപ്പനുസരിച്ച് ചെയ്യാനുള്ള വശം എനിക്കില്ല പാറുവമ്മേ. എങ്കിലും ഞാൻ മരിക്കുന്നത് വരെ അവൾക്ക് വേണ്ടി കഷ്ടപ്പെടും. എനിക്കൊന്നേ പറയാനുള്ളൂ, അവിടെ വെറുതെ ഓശാരം കയറി വന്നതാണെന്ന് വിചാരിക്കരുത്. കേട്ടോ രാജായണിയും, ഞാൻ എങ്ങനെ തളവളാന്ന് വല്ലതൊക്കെ പറയുമെന്നല്ലാതെ എന്റെ ഉള്ളു വെറും പോടാ. അതെ അതെ, പോടാ, കാട്ടുപോടാ. ശരി, കല്യാണം കഴിച്ചോണ്ട് വന്ന ഒരു പെണ്ണിന്റെ തള്ള വീട്ടിൽ വന്നിട്ട് ടി പാറു. അയ്യോ, നിങ്ങൾ തമ്മിൽ വഴക്ക് കൂടണ്ട, ഞാൻ പോയേക്കാം. താത്തര ഓമനെ, അമ്മ പോവുക, ഇനി ഒരിക്കൽ വരാം. ഇന്ന് ഇവിടെ കഞ്ഞി വെച്ചിട്ടുണ്ടെങ്കിൽ കള ഞാൻ തട്ടിപ്പൊട്ടിക്കും. ആഹാ, ചേച്ചി ഞാൻ വീട്ടിലോട്ട് പോന്നു. മോളെ ഓമനെ,
കൊന്നു. അതോ അവർ നിന്നെ തല്ലി ഓടിച്ചോ? തല്ലി ഓടിച്ചോ? ഓമനയോ? മോളെ, അയ്യോ, ഞാൻ നിങ്ങളുടെ മോളല്ല, എന്റെ പേര് അമ്മണി. അതേ നിറം, അതേ മുഖം, എന്റെ മോളെ പോലെ തന്നെ ഇരിക്കും. നീ ഓമന തന്നെ അമ്മ കളിപ്പിക്കാൻ വന്നതാ. അയ്യോ അല്ല, ഞാൻ പറയുന്നത് വിശ്വസിക്കൂ. എന്റെ അമ്മയുടെ പേര് പത്മാവതി, അച്ഛന്റെ പേര് ശിവംപിള്ള. അച്ഛനെ തടിക്കച്ചവടമാണ്, കൂപ്പുലേലം വിളിക്കുന്നതിന് ഞങ്ങളിവിടെ വന്നതാണ്. തടിക്കച്ചവടം? ശിവംപിള്ള മുതലാളിയുടെ മകളാണല്ലേ? ആ മോളെ, എനിക്ക് ആളെ തെറ്റിപ്പോയി, ഞാൻ പോട്ടെ. ആ നിൽക്കണം. എവിടെയാ വീട്? ആ പൊഴിയറമ്പിലാ വീട്. ഓഹോ, മോളെ വീട്ടിലുണ്ടോ? അവളെ കല്യാണം കഴിച്ചയച്ചു. ഓമന എന്നെ പോലെയാണോ ഇരിക്കുന്നത്? മോളെ പോലെ തന്നെയാ. ഓമനെ ഒന്ന് കാണാൻ എന്താ വഴി? അവള് ദിവസം ചന്തയെ സാധനം വാങ്ങിക്കാൻ വരും, അപ്പൊ കാണാം. നിങ്ങളുടെ പേരെന്താണ്? ദാക്ഷായ. ഞാനൊരു ദിവസം അവിടെ വരും കേട്ടോ. എന്നെപ്പോലൊരു മോളോ? ഞാൻ എന്ത് ചെയ്യാനോ ഓമനെ? കല്യാണം കഴിഞ്ഞു വന്ന ആദ്യ രാത്രി തന്നെ നിനക്ക് വയറു നിറയെ ആഹാരം തന്നിട്ടില്ല. ഇപ്പൊ അമ്മച്ച് നമ്മൾ രണ്ടുപേരെയും പട്ടിണിക്കിട്ടിരിക്കുക. ഞാൻ അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു അനാഥനായി പോയില്ലേ? ഞാൻ ഒരുപാട് ദിവസം ഇങ്ങനെ പട്ടിണി കിടന്നിട്ടുണ്ട്. എന്റെ അമ്മ കൊണ്ടുവന്ന പലഹാരം ആ പറമ്പിൽ വലിച്ചെറിഞ്ഞിട്ടില്ലേ? നമുക്കത് പോയി പരിക്കെടുക്കാം. എവിടെ പോയി? ഇയാളെ അല്ലോ വിളിച്ചത്. ഈ മുതുക്കന് വയസ്സുകാലത്ത് വേറെ ഒരു ജോലിയില്ലേ? ഉറങ്ങണം, കിടന്ന് ഉറങ്ങ. എനിക്ക് നിന്നെ കടിച്ചു തിന്നാൻ തോന്നുന്ന സ്നേഹമാണ്. നാളെ നമുക്ക് പുതുക്കാട്ടമ്പലത്തിൽ ഉത്സവം കാണാൻ പോവാമോ? ഓ, നിന്നെ ഒത്തിരി സ്ഥലമെല്ലാം കൊണ്ടുപോയി കാണിക്കണമെന്നാണ് എന്റെ ആശ. എനിക്ക് വേറെടുക്കണമെന്ന് പറയാ പറഞ്ഞേക്കാം. പന്തളത്തിൽ എന്തോ ചൂട്ടും കെട്ടി പെടാന്ന് പറഞ്ഞ പോലെയല്ലോ ആ സുധാരൻ ഇവിടെ അടുത്ത മുറി താമസിപ്പിച്ചിരിക്കുക. അതെന്തിനാടോ? അയ്യോ, ഓമനെ അവന്റെ വീട്ടിലൂടെ കെട്ടിച്ച് കയറ്റിയിരിക്കുന്നത് അവന്റെ ചേട്ടനല്ലയോ. ഇവൻ ഈ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് എന്ന് പറഞ്ഞ് ഓടി നടക്കുന്നുണ്ട്. രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ല. ഇവൻ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പം നമ്മുടെ അമ്മണി കുഞ്ഞിന് പോയ തടിപോലെ രൂപം അവിടെ നിൽക്കുന്നതാണ് ആ ഓമന. ഭഗവാനെ, പോകുന്നിടത്തെല്ലാം ഉടക്കാണ്. അതിനിടയ്ക്കാണ് ദാക്ഷായണി അമ്മയും അമ്മണി കുഞ്ഞും തമ്മിൽ കണ്ടതും ദാക്ഷായണി അമ്മയ്ക്ക് ചില സംശയം തോന്നിയത്. ഒരു കുരുക്കടിയുമ്പോ ഒൻപത് കുരുക്ക് പിണയുന്നു. രണ്ടാഴ്ചത്തെ അവധി എടുത്തോണ്ടാ അമ്മണി കുഞ്ഞു വന്നിരിക്കുന്നത്. അതിനു മുമ്പേ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ വല്ല മാർഗവും ഉണ്ടോ എന്ന്. നിങ്ങൾ എന്തിനാ പോകാൻ പോയ സുധാരൻ ഞങ്ങളുടെ തൊട്ടടുത്ത മുറി കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നത്? അങ്ങനെ പറഞ്ഞ ആ പെണ്ണിന്റെ തൊട്ടടുത്ത മുറി കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നത്. ഒടുവിൽ അച്ഛൻ ദുഃഖിക്കേണ്ടി വരും. കിട്ടൂല്ലേ? ഞാൻ അറിയിക്കുന്ന കാലത്ത് വീട്ടിൽ വന്നാൽ മതി എന്ന് സുധാരനോട് പറയും. ആ ചെറുക്കന് തോന്നുന്ന വികാരം ഇപ്പഴിനും തോന്നിയാലോ? അതൊന്നും അവക്ക് തോന്നൂല, അവള് നിന്റെ മോളാ. ആ നിങ്ങളുടെ മകളാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ എനിക്ക് ഭയം. രാമ രാമ രാമ. ആ ദാക്ഷായണി എന്ന സ്ത്രീയുടെ വീടേതാ? അല്ലേ, നീ ദാക്ഷായണിയുടെ മോളല്ലേ? അല്ല. അല്ലേ? അല്ല. അയ്യോ, ദാക്ഷായണിക്ക് ഇതുപോലെ തന്നെ ഒരു മോളുണ്ട്. ഓമന അവര് വീടേതാ? അതാ ആ കാണുന്ന ചായത്തില. ഓഹോ, താങ്ക് യു. ഹലോ.
പറയുകയായിരുന്നു അമ്മയ്ക്ക് നിന്നോട് എന്തോ ഒരു വലിയ കാര്യം പറയാനുണ്ടെന്ന് ചെന്ന് തുടരെ പോരാ അച്ചോ താമസിച്ചു ചെന്നാ അമ്മായിമ്മ എന്നെ തല്ലി കൊല്ലും അയ്യോ നമുക്ക് ബെസ്സി പോയിട്ട് ഉടനെ വരാം എന്റെ മോൾ ഈ കാട്ടിൽ നിന്ന് രക്ഷപ്പെടട്ടെ എന്ന് കരുതിയാണ് ഞാൻ അവളെ കല്യാണം കഴിച്ചയച്ചത് പക്ഷെ അവൾക്ക് ഇത്ര കടുത്ത ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് ഞാൻ കരുതിയില്ല ചെറുതണത്തിന്റെ മാലയിട്ട് കളിയാക്കി ആഹാ ഇത്ര തണ്ടെടുക്കുന്ന അമ്മായിമ്മ നാത്തിനുമാണെങ്കിൽ കുറെയൊക്കെ അങ്ങോട്ട് എടുക്കണം അന്നേരം തണ്ട് തീരും അയ്യോ എന്റെ കുഞ്ഞെ എന്റെ ഓമന വെറും ഒരു പാവമാണ് ഞാൻ ദാശാനിയമ്മയോട് ചില കാര്യങ്ങൾ പറഞ്ഞ ഞാൻ എന്ത് വേണമെങ്കിലും അനുസരിക്കാം നീയും എന്റെ മോളാണെന്നാ എന്റെ വിചാരം ദാശായിനിയമ്മയുടെ കഥ കേട്ടത് മുതൽ എനിക്ക് കുറെ കാര്യങ്ങൾ ഒരുവിധം പിടികിട്ടി ഇനി ഞാൻ പറയുന്നതുപോലെ കേട്ടോളാം ആരും അറിയരുത് അമ്മേ ഇത് നിന്റെ ചേച്ചി അതെ ഓമനെ നിന്റെ ചേച്ചി എന്നിട്ട് എന്തുകൊണ്ടാണമ്മ ഇതുവരെയും പറയാതിരുന്നത് ദാശാണി ചേച്ചി ഓമനയുടെ കയ്യിലുള്ള പാട് കണ്ടോ പാവം അമ്മാവിമ്മ തീ വെച്ച് പൊള്ളിച്ചു നോക്കട്ടെ ഇതെന്താ മോളെ ഇത് അവൾ എന്നോടെല്ലാം തുറന്നു പറഞ്ഞു സ്വന്തം ഭർത്താവിന്റെ കൂടെ കിടക്കാൻ പോയപ്പം അമ്മാവിമ്മ കൊടുത്ത ശിക്ഷയാ എന്റെ മോളെ നിന്റെ വിധി ഇതാണല്ലോ നിങ്ങൾ ആരും കരയരുത് ഇനി ഞാൻ പറയുന്നത് പോലെ കേൾക്കുമെന്ന് എന്റെ തലയിലടിച്ച് സത്യം ചെയ്യണം അമ്മേ ഞാൻ പോകും പോകാൻ വരട്ടെ ദാക്ഷായണി അമ്മേ ദുഷ്ടത ചെയ്യുന്നവർക്ക് ശിക്ഷ കൊടുക്കണം അതിനുള്ള ചുണ വേണം ധൈര്യം വേണം ഇനി ഓമന തല്ലുകൊള്ളാനായിട്ട് ആ വീട്ടിൽ പോകണ്ട പകരം ഞാൻ പോകാം അയ്യോ എനിക്ക് പോണം എന്റെ പാത്രം ചേട്ടനെ എനിക്ക് കാണണം എന്റെ ഓമനെ നിന്റെ പാത്രം ചേട്ടനെ മിടുമിടുക്കനാക്കി നിനക്ക് ഞാൻ കൊണ്ടുവന്ന് തരാം അതുപോലെ നീ എന്റെ വേഷട്ടുകൊണ്ട് നേരെ കിരുവിലേക്ക് ചെല്ലണം ബാക്കി നീ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ബസ് വരുന്ന കോളില്ല സാറേ സാറിന് ദാഹിക്കുന്നുണ്ടോ എടാ പൊന്നുമോനെ ആ ചോദ്യത്തിനകത്തൊരു ഉളുക്കുണ്ടല്ലോടാ സാറേ സാറിന് ദാഹം തീർക്കാൻ വല്ലതും വേണോ വല്ല ലഹരിയുള്ളതാന്നോടാ സ്വയംഭൻ മോനെ വല്ല പോലീസുകാർ പറഞ്ഞാൽ എന്തോ ചെയ്യും പോലീസുകാർ പോവാൻ പറയണ സാറേ ഇതാ പൊന്നോനേക്ക് വന്നടാ ഇത് എവിടുന്ന് കിട്ടിയടാ അതൊക്കെ എനിക്ക് കിട്ടി എടാ എനിക്കൊരു ആരോ കൂടെ വേണോ എങ്ങനെ ഇരിക്കുന്നു ഏറ്റവും നല്ല ബിംബിരിയന ഇനി വേണോ വേണം കല്യാണി ഇതെവിടുന്ന് വന്നു അതൊക്കെ നീ എന്തിനാ ബംഗ്ലാദേശ് അറിയുന്നേ ഒന്നുകൂടെ നല്ല ചൂട് മുട്ട ഒന്ന് എനിക്കെന്താ കല്യാണി ചേച്ചി ഞാനൊരു പുതിയ പാർട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ട് അയ്യോ കാലപാടാ നീ ആരെയാടാ വിളിച്ചോട്ട് വന്നത് സാറേ എന്റെ പൊന്ന് സാറേ സാറിന് ഇവിടെ ഉള്ളതെല്ലാം ഞാനങ്ങ് പറഞ്ഞേക്കാം മീനെ മീൻ വരാൻ കാത്തിരിക്കായിരിക്കും കൊണ്ടുവന്നോ
വേഗം വരൂ ഓമനെ, നീ എന്താ താമസിച്ചത്? നീ ഞാൻ നോക്കുന്നത് അമ്മ അവിടെ കലുകളിൽ നിൽക്കുന്നു, ഒന്ന് വേഗം ചെല്ലു ഓമനെ. വേണ്ടടി, നീ ഡാൻസ് ചെയ്ത് തന്നെ വന്നാ മതി. അമ്മേ, അന്തിരി അവളൊരു നിഷേധിച്ചരം. എടീ, ഇത്രയും നേരം നീ ആളുടെ കൂടെ പോയിരിക്കുവായിരുന്നേ മൂദേവി. എനിക്ക് കോളേജിൽ പോകണമെന്ന് അറിഞ്ഞുകൂടെ നാസ്കൻ. മര്യാദക്ക് ഞാൻ പറയാ, എന്റെ ശരീരത്തെങ്ങാനും തൊട്ടി നിങ്ങളുടെ നാവി ഞാൻ കളക്കി കളയും. നീ ചല്ലടി, ഇതെന്താണ് അറിയാമോ? എന്തായി കാണിക്കുന്നത്? പാക്കരേട്ട, ഇവരോട് പൊരുതാൻ ഞാൻ ഇച്ചിരി കള്ളു കുടിച്ചു. നാളെ പാക്കരേട്ടനെ കുടിക്കണം. അമ്മോ മോളെ, ഞാൻ ഒന്ന് പൊരുതാൻ പോവാ, എനിക്കും വാങ്ങിച്ചേരണം ഇച്ചിരി പോലെ. വാങ്ങിച്ചു തരാം. നല്ലതുപോലെ എണ്ണ തേച്ച് കുളിച്ച് ഉടുപ്പുകളെല്ലാം മാറി മുടി നല്ലതുപോലെ കോരി വെച്ച് അമ്പത്തായി നടക്കണം. ഓമനെ, നിന്റെ കൈകൊണ്ട്
എന്റെ ഉച്ചിയിലോട്ട് കറക്കി എണ്ണ ഒഴിച്ച് പാറു എണ്ണ കരുതേ പനീർ കളിക്കുന്നത് പോല. എന്തൊരു സുഖം മകന. അദ്ദേഹം ആള് നല്ലവനാ, എനിക്കും ഇഷ്ടമാ. ഞാൻ കുറച്ചു നാളുകൾ കൂടി കഴിയട്ടെ എന്ന് കരുതി സൂത്താട്ടം നടക്കിയ. അയാൾ വന്നാൽ ഓടിക്കരുത് കേട്ടോ. കയ്യിൽ വല്ല മരുന്നുണ്ടോ? എന്താ സൂക്കേട്? ജലദോഷം ജലദോഷം ജലദോഷം. മഞ്ഞ് പൊട്ടിട്ടായി. ഒരു കാര്യം ചെയ്യൂ, നടന്നാൽ അത് ഇനിയും കൂടും. എന്റെ സൈക്കിളോട്ട് കയറിക്കോളൂ. എന്താ ടിക്കറ്റ് ചാർജ്? അതിരിക്കുന്ന സീറ്റിന്റെ ഗുണം അറിഞ്ഞിട്ട് തന്നാ മതി. അമ്മണി, കുറെ കാലമായിട്ട് എന്നിട്ട് ഇങ്ങനെ വരുന്നില്ലേ? ഇനിയെങ്കിലും ഇതങ്ങ് നിർത്തിക്കൂടെ? ഇങ്ങോട്ടിരിക്കൂ. അയ്യോ, എന്നെ മുറുകി കെട്ടിപ്പിടിച്ചോളൂ. അല്ലെ ഉരുണ്ടി വീഴുവേ. കെട്ടിപ്പിടിക്കാനോ? അല്ല, കല്യാണം 5 വർഷം കഴിഞ്ഞ് മതി, മക്കൾ 3 മതി, ഭർത്താവ് 2 മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ സൈക്കിൾ കെട്ടിപ്പിടിച്ചു പോയിക്കൊടങ്ങി. ഒരു ചെറിയ ജലദോഷം, അതുകൊണ്ട് നടക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഇനി കൂട്ടിക്കൊണ്ട് പോന്നു. പനിയായിട്ടുണ്ടോ? മോള് പേടിക്കുകയോ ചെയ്തോ? അതൊരു വല്ലാത്ത ഫലമാ. 100 പെണ്ണുങ്ങളെ ചത്തതാ. മോള് വാ. അവിടെ പോയിരുന്നാലേ അമ്മ തല്ലും. മറ്റവരെല്ലാം അവിടെ കഴിക്കുന്നത് ശരിയാണ്. ഞാനും ഗോപാലച്ചനും മാത്രം അവിടെ പോയിരുന്ന് കൂടെ കഴിക്കാൻ പാടില്ലെന്ന് അവർ പറയുന്നത്. അവിടെ തന്നെ ഇരുന്ന് കഴിക്കണം. നല്ലപോലെ കറപ്പിച്ചു. ഗൗരവം വരട്ടെ. എനിക്ക് മീശ വേണം. വേണ്ട വേണ്ട. ഞങ്ങൾ അടുക്കളയിൽ നിന്ന് വല്ലതും കഴിച്ചോളൂ. അതാ വന്ന് എന്റെ മകൻ രവി അവളിപ്പുണ്ട്. അവൻ വിളിക്കും എന്നായിരുന്നു കാണണം. എന്റെ പേരും ധൈര്യമായിട്ട് ചേറിൽ പോയിരുന്ന് കൂടു കഴിക്കണം. പണ്ടിന്റെ കളി ഞാൻ പറഞ്ഞത് എങ്ങനെ ഇരിക്കുന്നു? ഇപ്പൊ ഇവിടുത്തെ ഭരണമെല്ലാം തീരുമാനിക്കുന്നത് അവളല്ലയോ? എന്താണ് ഫാദറും ഫാക്ടറും കൂടെ കൂടി പതിവില്ലാത്തവർ ഡൈനിങ് ഹാളിലേക്ക്? ഞങ്ങളുടെ ചന്തിയും ഈ കഫേറെ ഇരുന്ന് എന്തോ വരുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടടാ മോനെ. ഈ തീരെ കേറാന്റെ വർത്തമാനം കേട്ടോ? ഇനിയും അങ്ങനെയൊക്കെ പറഞ്ഞ ഇവിടെ വല്ലതൊക്കെ നടക്കും. പണ്ടോട ഞാനിപ്പൊ എന്തിനും പറഞ്ഞോ. ഇത്
ഭർത്താവിന്റെ പണം കൊണ്ട് വാങ്ങിക്കുന്നതെല്ലാം എന്റേതാ. കേട്ടില്ലടാ, വർത്തമാനത്തിന്റെ രീതി എങ്ങനെ ഇരിക്കുന്നു? അയ്യോ, എന്താണ് ഈ കൂട്ടാനാ പരിചയം വെച്ചിരിക്കുന്നത്? കാര്യമൊക്കെയോ? അതെ, നീ നല്ലതുപോലെ നാക്കു വടിക്കാഞ്ഞിട്ട. അയ്യോ, എന്തൊരു സാധ്! അയ്യോ, എന്തൊരു സാധ്! കണ്ടോടി, അവിടെ ഒരു കുറ്റം പറയാൻ സമ്മതിക്കുകയല്ല. ഫോം പെടുത്തോണ്ട് പോയി കഴിയും. പറയുന്നത് കേട്ടില്ലേ, എന്റെ അടുത്ത് എച്ചിൽ പാത്രം കഴുകാൻ. പിന്നെ ശരി, നിന്റെ പാത്രം മാത്രമല്ല, ഇവിടെയുള്ള എല്ലാവരെയും പാത്രം എടുത്ത് വൃത്തിയായി സോപ്പിട്ട് കഴുകി വെപ്പിച്ചില്ലെങ്കിൽ ഇന്ന് ഞാൻ പെണ്ണല്ല. അല്ല, നിങ്ങൾ വല്ലാണ്ടെങ്കിലും എന്റെ തന്തയ്ക്ക് വന്നാലുണ്ടല്ലോ. വരു വെച്ച, പേടിക്കാതെ വരണം. അയ്യ, എന്തൊരു മണം! അച്ഛൻ ഇവിടെ കിടക്കണം. അയ്യോ, എന്റെ കുഞ്ഞു മോളെ, അത് പാറു കിടക്കണ കത്തില, അവള് കണ്ട എന്നെ കൊന്നുകളി. ആഹാ, എന്നാ അച്ഛൻ ഇന്നു മുതൽ ഇവിടെ തന്നെ കിടന്നുറങ്ങണം. അല്ല, അതുപോലെ കണക്കിന് നേര ഈ കത്തിയല്ല, പിന്നെ ഞാൻ വേറെ ഏത് കട്ടെ പോയി കിടക്കാനാ? കിടക്കട്ടെ, കിടക്കൂ, കിടക്കട്ടെ, കിടക്കണം. അയ്യോ, അയ്യോ, എന്റെ ഈശ്വര, എന്തൊരു സുഖം! ആ സുഖം, സുഖം! അയ്യോ, ഇവിടെ ഇന്ന് മുതൽ എന്നും ഈ ബെഡിൽ കിടന്നുറങ്ങണം. ഇരിക്കും, ഇരിക്കാൻ. എന്തൊരു സുഖം! അയ്യോ, അക്കാര്യം ഞാനങ്ങ് മറന്നുപോയി. താഴെ ഒരു കിടപ്പ് കണ്ടില്ലയോ? എന്റെ കട്ടിലേ കയറി. എന്താടി, എന്റെ കിടപ്പ് നിനക്ക് പിടിക്കുന്നില്ലേ? വേണമെങ്കിൽ നീയും കിടന്നോ. നിങ്ങൾ കിടക്കമെടുത്ത് പോയി കിടക്ക്. എനിക്ക് ആരുടെയെങ്കിലും കൂടെ കിടന്നാലേ തിരിയാനും പിരിയാനും ഒന്നും ഒക്കത്തില്ല. നീ ഇനി എങ്ങനെ അധികം തിരികെ മറിയേ ഒന്നും വേണ്ട. രണ്ടു മൂന്ന് കൊച്ചുങ്ങളാകുന്നത് വരെ നമ്മൾ ഒരുമിച്ച് ഈ കട്ടിലല്ലേ കിടന്നു. എന്റെ കടാങ്കോട്ട് ദേവി, വന്നു വന്ന് എനിക്ക് തലയൊന്ന് ചായക്കാൻ ഇടവില്ലാതായല്ലോ. അമ്മേ, അമ്മേ, ഇത് കണ്ടോ, എന്റെ മുറിയിൽ കയറി അവളും അയാളും കൂടെ കഥ അടച്ച് കിടക്കുന്നു. ഇന്ന് അമ്മയും മോളും കൂടി അടുക്കളയിൽ കിടന്നേ, എങ്ങനെ ഇരിക്കുന്നു നോക്കട്ടെ. ആഹാ, യോഗിച്ചോണ്ട് നിൽക്കുന്നത്, കടവ് ഞങ്ങൾക്ക് കുളിക്കടാ. ഇനി കിടന്നോളൂ. എനിക്കിവിടെ ഇങ്ങനെ ഇരുന്ന് തകില് വായിക്കണം. കാലത്തിരം കിങ്കരം, കത്തി കത്തി
Thank you.
എന്തിനെ മറ്റൊരാളുടെ ഭാര്യ ആണെങ്കിലും അന്യ പുരുഷനുമായിട്ട് സംസാരിക്കുന്നത് ആരെങ്കിലും കണ്ടാൽ എനിക്കതൊരു പ്രശ്നമേ അല്ല. അല്ല അല്ല, നീ ഒരു ധൈര്യമുള്ളവളാണെന്ന് എനിക്കറിയാം. ഇന്ന് അമ്മയെ അനിയത്തിയായിട്ട് വഴക്കുണ്ടാക്കിയപ്പോഴും ഞാൻ എന്താണെന്നും മിണ്ടാതിരുന്നതെന്ന് അറിയാമോ? എനിക്ക് നിന്നോടുള്ള സ്നേഹം കൊണ്ടാ. സ്നേഹമൊക്കെ കൊള്ളാം, അതിനെ ഞങ്ങളെ കയറി എന്തും ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ശരിയല്ല. പാക്കരേട്ടൻ പാവാണെങ്കിലും എന്റെ ഭർത്താവാണേ. നീ അങ്ങനെ വലിയൊരു പാതിവൃത്തി ഒന്നും കാണിക്കണ്ട. പിന്നെ ആരും അറിയാതെ നിന്നെ ഒന്ന് ഉപദേശിച്ച് നന്നാക്കാമോ എന്ന് നോക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. അല്ലത് ശൃംഗരിക്കാനല്ല. നിന്നെ ഞാനങ്ങനെ വെറുതെ വിടാനും പോവില്ല. എന്റെ എല്ലാ സുഹൃത്തുക്കളും രണ്ടാം ഭാര്യയായ കോതപാർവതിക്ക് ഇഷ്ടമുള്ളത് എന്റെ ആദ്യ ഭാര്യയായ ചീരനാരായണനിൽ ഉണ്ടായ മകൻ ഭാസ്കറിന് കൊടുക്കുവാൻ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഭാസ്കറിന്റെ അച്ഛൻ ബുദ്ധിമാനായിരുന്നല്ലോ. ബുദ്ധിമാനോ? ഇദ്ദേഹത്തിന്റെ അച്ഛൻ ഇത്രയും വലിയ മണയത്തരമാണോ എഴുതി വെച്ചിരിക്കുന്നത്? സ്വത്തിന്റെ പകുതിയെങ്കിലും എനിക്ക് കിട്ടാൻ വഴിയുണ്ടോ വക്കീൽ സാറേ? എന്നാലേ ഭാസ്കറിന്റെ അച്ഛൻ ബുദ്ധിമാനായിരുന്നു. പറയാം, പാർവതിക്ക് ആ വീട്ടിൽ ഇഷ്ടമുള്ളത് എന്തൊക്കെയായിരുന്നു? അയ്യോ കൊള്ള, ഉപ്പു തൊട്ട് കർപ്പൂരം വരെ ഇളയമ്മയ്ക്ക് ഇഷ്ടമാണ്. ആണല്ലോ. എന്നാൽ അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം ഭാസ്കറിന് കൊടുക്കണമെന്നാണ് നിങ്ങളുടെ അച്ഛൻ എഴുതി വെച്ചിരിക്കുന്നത്. അതൊരു ബുദ്ധിയാണല്ലോ ഭാഗ്യേട്ട. നിങ്ങൾ വീട്ടിലേക്ക് ചെന്ന് ഓരോന്നും പറക്കിയെടുക്കണം. പാർവതി ഒന്നും തടയും. അതൊക്കെ അവർക്ക് ഇഷ്ടമുള്ളതാണെന്ന് പറയും. അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം നിങ്ങൾ എടുത്തു കൊള്ളണം.
പണി കൊള്ളാം. ഞാൻ പോകാം. നിങ്ങൾ ഭയപ്പെടാതിരിക്കും. ഈ കേസ് ജയിക്കുന്ന കാര്യം ഞാൻ Ayo.
കാണുന്നുണ്ടോ ഇല്ലയോ? മനസ്സിലായില്ല. എന്റെ പേര് ഭാസ്കരൻ. ഞാൻ അച്ഛനെ ഒന്ന് കാണാൻ വന്നതാ. അച്ഛനെ? ഓ, ഐ ആം സോറി. അമ്മായി അച്ഛൻ. അമ്മായി അച്ഛനും? എന്നെ അച്ഛന് മനസ്സിലായില്ലെന്ന് തോന്നുന്നല്ലോ. ഞാൻ അങ്ങയുടെ മകളുടെ ഭർത്താവ് തന്നെ. നിങ്ങൾ ഊളംപാറയിൽ നിന്നാണ് വരുന്നത്? ഞാൻ ഊളംപാറയിൽ നിന്നല്ല വരുന്നത്. ഞങ്ങളുടെ കല്യാണം സബ്രീഷ് കച്ചേരി വെച്ച് നടന്നതുകൊണ്ട് അച്ഛൻ അറിയിക്കാൻ കഴിഞ്ഞില്ല. അയ്യോ പാവോ, എന്നാ ഈ അസുഖം തുടങ്ങിയത്? അസുഖം ഇപ്പൊ ആർക്കാണെന്നാ സംശയം. അച്ഛ, ഓമൻ അങ്ങയുടെ മകളല്ലേ? ഓമനയോ? എന്റെ മകളുടെ പേര് അമ്മണി എന്നാണ്. എടോ കിട്ടുമില്ലേ? ഇയാൾക്ക് തലയ്ക്ക് നല്ല സുഖമില്ലെന്ന് തോന്നുന്നു. എന്തൊക്കെയോ അസംബന്ധം പറയുന്നു. അല്ല, ഇതാരാ? അമ്മാവനോ? അമ്മാവൻ സുഖമാണോ? അപ്പം മുഴുവൻ അവനല്ല, ഇവൻ എന്റെ പെങ്ങളുടെ മോളെ കല്യാണം ചെയ്തവനാ. എടാ ഭാഗര, ഓമനയ്ക്ക് സുഖം തന്നെയല്ലേ? പിന്നെ പരമസുഖം. അതാ നിൽക്കുന്നു ഓമനെ. അയ്യോ പത്മാവതി, നീ എന്ത് ഭ്രാന്താണ് പറയുന്നത്? അവൾ അമ്മിനിയല്ല, അമ്മിനിയെ പോലിരിക്കുന്ന ഒരുത്തിയാണ്. എന്റെ പെങ്ങളെ മോള, ഞാനും അങ്ങുന്നുമായിട്ടുള്ള ഇത്രയും നാളത്തെ സന്തവ സാഹചര്യം കൊണ്ട് എന്റെ പെങ്ങളെ മോക്ക് അങ്ങുന്നിന്റെ ഒരു മോലക്കടമെന്ന് പറയുന്നു. അതെ, ചന്ദനത്തിന്റെ അടുത്ത് നിൽക്കുന്ന അഖില് പോലെ. അച്ഛാ, ഒരു കള്ളം പറഞ്ഞാൽ അത് ശരിയാക്കാൻ ആയിരം കള്ളം പറയേണ്ടി വരും. ഇത്രയും വയസ്സായല്ലോ, സത്യം പറയണം. ഞാൻ അച്ഛന്റെ മോളല്ലേ. പക്ഷേട്ടാ, വരി, നമുക്ക് അകത്തേക്ക് പോവാം. അമ്മേ, ഇതാണ് എന്റെ മകൾ അമ്മിണി, ഇത് എന്റെ ഭാര്യ പത്മാവതി. അവിടെ എങ്ങനെയോ രൂപം ഒന്നായി പോയെന്ന് വിചാരിച്ച് ശരി വന്ന് അച്ഛ അമ്മാവനൊക്കെ വിളിക്കാൻ തുടങ്ങി. എടാ ഭാസ്കര, ഇതാണ് എന്റെ മോളെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കൻ, പേര് സുധാകരൻ. എടാ അന്യ, എത്ര നാളായി നിന്നെ ഞാൻ കണ്ടിട്ട്. നീ എവിടെയായിരുന്നു? പിന്നെ ഞാൻ കല്യാണമൊക്കെ കഴിച്ചു, ഈ നിൽക്കുന്നതാണ് എന്റെ ഭാര്യ ഓമന്. ഇതോ ചേട്ടൻ, എന്ത് പറ്റി? ഇത് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണല്ലേ അമ്മിണി. കല്യാണോ? എന്റെ ഭർത്താവ് ജനിക്കുന്നത്. എടാ എടാ അനിയ, നീ കൊത്തി കൊത്തി മുറപ്പിക്കറി കൊത്തല്ലേ. ഈ നിൽക്കുന്നത് എന്റെ ഭാര്യയാണ് ഓമന. കുഞ്ഞ് വിഷമിക്കണ്ട, അമ്മിണി കുഞ്ഞ് അകത്തുണ്ട്. ഇതേ ഓശാരം കയറി വന്ന ഒരു ഓമനയാ. അല്ല, എന്റെ മകൾ ഓശാരം കയറി വന്നതല്ല. അവൾ കച്ചാടം തന്നിട്ടുള്ള അവളുടെ അച്ഛൻ എവിടെയുണ്ട്? എവിടെയുണ്ട്? ഈ വീട്ടിൽ. ദാക്ഷാകുണി, നിന്റെ ദ്രാക്ഷ ഞാൻ ഒരിയെടുക്കും. ഉള്ള അച്ഛനോടുള്ള ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു, ഈ നിൽക്കുന്ന മനുഷ്യനാണ് അവളുടെ അച്ഛൻ. മാന മര്യാദയൊക്കെ കഴിയുന്നവരാണ് ഞങ്ങൾ. വീട്ടിൽ ആമാനിക്കാൻ വന്നിരിക്കുന്നു. അമ്മ, ഞങ്ങൾ രണ്ടുപേരുടെയും മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കൂ. അച്ഛനെ സൂക്ഷിച്ചു നോക്കൂ. അച്ഛനെ ഇതിലെന്തെങ്കിലും പങ്കുണ്ടോ? കടിഞ്ഞാനില്ലാത്ത കുതിരയെ പോലെ നടന്ന പഴയ കാലത്തിന്റെ പ്രായചിത്തമാണ് ഈ രൂപങ്ങൾ.
നിങ്ങളെന്താണ് വരയ്ക്കുന്നത്? ഇതുങ്ങളെ പിടിച്ചടക്കി വിടുന്നുണ്ടോ? അമ്മേ, ഞങ്ങളിങ്ങനെ പോകാൻ വന്നവരല്ല, ഇവിടെ താമസിക്കാൻ വന്നവരാണ്. അച്ഛ, എന്നെ മോളെ ഒന്ന് വിളിച്ചു വെച്ച. സ്വന്തം മകൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അവളുടെ അച്ഛന്റെ മോളെ എന്നുള്ള വിളി കേൾക്കണ്ടേ? മോളെ എന്ന് വിളിച്ചു വെച്ച. നിന്റെ അച്ഛൻ ഞാനല്ല. അച്ഛനെ പിന്നെ അമ്മാവാന്ന് വിളിക്കാൻ നോക്കുമോ? കൊച്ചനെ, അച്ഛനാണെങ്കിലല്ലേ അച്ഛാന്ന് വിളിക്കാൻ നോക്കൂ. അടിച്ച് നിന്നെ ചെവുക്കുട്ടി ഞാൻ പൊട്ടിക്കും. അടിക്കും അടിക്കും, അത് അന്ധക്കാലം. പിച്ചുപിള്ളെ, മുതലാളിക്ക് കൂട്ടുനിന്ന് കിട്ടുന്ന ചോറ് നിന്ന ശീലമേ തനിക്കുള്ളൂ. അതിന്റെ വേദന അനുഭവിച്ചവളാണ്, തീടുന്നവളാണ് ഇവൾ. ഞാൻ പേടിക്കുമായിരുന്നു. ഇപ്പൊ എന്റെ പല്ലെടുക്കാൻ വന്നാൽ വരുന്നവന്റെ പല്ല് താഴെ മണ്ണിൽ കിടന്ന് ചിരിക്കും. അങ്ങനെ പറഞ്ഞു കൊടുക്കും ചേട്ടാ. അച്ഛ, ഓമിനെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോകും. നീ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുകയാണ്. പത്മാവതി, നീ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ പരമശുദ്ധനാണ്. പരമശുദ്ധനായ എന്റെ അണ്ണനെ എല്ലാരും കൂടി ഇങ്ങനെ വിഷമിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾ ചിലപ്പോ പോലീസ് കൊണ്ട് പിടിക്കും. ഏ വാടയമ്മാവാ, ഒന്ന് മിണ്ടാതിരിക്കേ. അച്ഛൻ, ഈ സ്ത്രീയുടെ മുഖത്തേക്കൊന്ന് നോക്കൂ. വേണ്ട മോളെ, ഞാൻ പറയാം. എന്ത് പറയാൻ? ഞാനുണ്ടായ കഥ. പണവും അധികാരവും അഹങ്കാരവും കൊണ്ട് അച്ഛൻ പാഞ്ഞു നടന്ന കാലത്തെ കഥ. അച്ഛന്റെ ആഗ്രഹത്തിന് എതിരെ നിന്ന കൊന്നു കൊക്കയിലെറിയുന്ന പഴയ കഥ. അമ്മേ, മക്കളെ, നിങ്ങൾ പറയണ്ട, കേൾക്കുകയും വേണ്ട. പോകും, പോകാനാണ് പറഞ്ഞത്. നിങ്ങൾ എന്നെ ആദ്യമായി കണ്ട ദിവസം ിട്ട് പോകും. അമ്മേ, അച്ഛാ,
ചെയ്ത് തെറ്റ് കൊലിച്ചത്ത് കൊണ്ടുവരാനാണ് ഞാൻ ഈ നാടകമെല്ലാം അഭിനയിച്ചത്. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. ഞാനാണ് അമ്മ. ഭർത്താവ് ചെയ്ത് തെറ്റ് ഭാര്യയോട് തുറന്നു പറയാൻ എനിക്ക് ധൈര്യമില്ലാതെ പോയി. ഓമനയും എന്റെ മകളാണ്. നിനക്ക് വിരോധമില്ലെങ്കിൽ ഇവളെയും. എന്റെ ഭർത്താവിന്റെ മനസുഖത്തിന് ഒരു മാതാവിന്റെ ദുഃഖം അവസാനിപ്പിക്കാനും വേണ്ടി ഞാൻ എന്തിനും സന്നദ്ധയാണ്. ഈട്ടിയും പോയി ചുരുളിയും പോയി. ഇപ്പൊ ഒരുപാട് പഴുന്നണി പോലായി. പാക്കറിനോടെ ക്ഷമയോദിക്കാൻ വന്നിരിക്കുക. ക്ഷമ കൊടുക്കും പാക്കര. ഞാൻ എങ്ങനെങ്കിലും നിങ്ങളെ തളർമനെ എന്നോട് ക്ഷമിക്കുന്നോട്. അമ്മേ, സ്വന്തം സുഖത്തിന് വേണ്ടിയും മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുള്ളവരെല്ലാം അതിന്റെ ശിക്ഷ പലിശയോടുകൂടി അനുഭവിച്ചിട്ടേ മരിക്കൂ. വരാനുള്ളതെല്ലാം വന്നു, കിട്ടാനുള്ളതെല്ലാം കിട്ടി. ഇനി കൊടുക്കാനുള്ളത് കൊടുത്തേക്കണം. ഇനി സുധാകരം കുറച്ചു നാളായിട്ട് പോയ വന്നില്ല. പോമയുടെ കല്യാണം ഏതായാലും ഓശാരമായിട്ട് നടന്നു. അമ്മയുടെ കെട്ടാനും അങ്ങ് കൊടുത്തേക്കണം. Achcharam, 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 achc